ഇന്നലെ രാത്രി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ അവസാനത്തെ രാത്രി കർത്താവിന്റെ വചനമായി കിടന്ന് ഒഴിവാൻ കർത്താവായ ദൈവം എന്നെ അനുവദിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച യോഗത്തിന്റെ സംഘാടകർക്ക് ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഈ യോഗത്തെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹിതനായ ദൈവഭൃത്യൻ ഇന്ത്യ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ ഈ സ്ഥലത്തുള്ള ദൈവദാസം അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യൻ പാസ്റ്റർ ബിനോയ് ജോഷുവ അവർക്കായി ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുകയും എന്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയും ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്തിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ആദ്യമായി കർത്താവിന്റെ വചനപ്രഘോഷണത്തിന് എനിക്ക് അവസരം ഒരുക്കിയ ഒരു ദൈവഭൃത്യനാണ് കർത്താവിൽ അനുഗ്രഹ പാസ്റ്റർ റോയ് ജോർജ്. വാഴമുട്ടം റോയ് എന്ന ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഹൃദയ ഭാഷയിൽ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ദൈവദാസന്മാരിൽ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ റജു തരകൻ. അദ്ദേഹത്തെ ഓർക്കുന്നു, എന്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. മറ്റു പാസ്റ്റർമാർ ഏവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന എന്റെ സ്നേഹിതൻ ബ്രദർ അനിൽ, തന്നോട് കൂടെയുള്ള പ്രിയമുള്ളവർ വിശേഷൽ അബുദാബിയിലായിരിക്കുന്ന അജി ജോർജ്, അവർക്ക് ഞാൻ എന്റെ ഹൃദയ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായി കർത്താവിൽ പാടിക്കൊണ്ടിരിക്കുന്ന ബർസേബ വോയിസ് എന്റെ അനേക സ്റ്റേജുകളിൽ കർത്താവിൽ പാടിയിട്ടുള്ള ദൈവമക്കളാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് നന്ദി ഞാൻ അറിയിക്കുന്നു. പഠന ജോൺസനും പ്രിയപ്പെട്ട സാബുവും വളരെ ശക്തമായി കർത്താവിൽ അനുഗ്രഹിതമായി ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങളാണ്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. മറ്റേവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുക. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട ജോയ് ചായൻ റജി, തന്റെ അനുജൻ ഇവിടെ ഇല്ലായെങ്കിലും പ്രിയപ്പെട്ട റെനി, അവർക്കെല്ലാം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നല്ല. സൗണ്ട് സിസ്റ്റം എന്റെ പ്രത്യേക നന്ദി അറിയിക്കുക. വാസ്തവത്തിൽ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾക്ക് ഇവർക്കും അറിയാം. ഇന്ന് പ്രസംഗിക്കേണ്ട പാസ്റ്റർ മറ്റൊരാളാണ്. അദ്ദേഹത്തിന്റെ സാങ്കേതിക ബുദ്ധിമുട്ട് പ്രിയമുള്ളവർ അറിയിച്ച് ഇന്ന് രാത്രി എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു. തീർച്ചയായും കർത്താവ് എന്നെ ഈ ദേശത്ത് അയച്ചുവെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് ഞാൻ വിശ്വസിക്കാം. ദൈവം ഒന്നും ദോഷത്തിനായി ചെയ്യുന്നവനല്ല. തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് ദേശം ഇവിടെ ഞാൻ ആദ്യമായിട്ടാണെങ്കിലും ഈ ദേശമൊന്നും എനിക്ക് ഒട്ടും പുതുമയുള്ള ദേശമല്ല. ഞാൻ ഈ സ്ഥലത്തൂടെ ഒക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പത്തനംതിട്ടയിൽ ഇതിന് തൊട്ടടുത്ത് നസറേത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നിങ്ങൾക്കറിയില്ല, ഇപ്പൊ എനിക്ക് അവിടെന്നറിയില്ല. അവിടെ പണ്ട് ഞാൻ ദൈവജനം പഠിപ്പിച്ചയാളാണ്. ഞാൻ തിയോളിക്കൽ സെമിനാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പഠിപ്പിക്കുവാൻ വേണ്ടി കയറിയത് അവിടെയാണ്. അതിനു മുൻപ് ഞാന് ഈ പത്തനംതിട്ടയിലെ എന്റെ ആത്മീക ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കും മുൻപ് ഈ പത്തനംതിട്ടയാണ് ഞാന് ആദ്യമായിട്ട് എൻ്റെതാകുന്ന കലാവിരുദിന്റെ ചില പരിപാടിക്ക് വേണ്ടി കടന്നു വന്നത്. ഇവിടെ ഞാൻ കരാട്ട പഠിക്കാൻ വേണ്ടിയിട്ട് YMCA വന്നതാണ്. എൻ്റെ കൂടെ പഠിച്ചയാള കോന്നിയിലെ സജി, പ്രസാദത്തിന് സജി, ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ തുടക്കം കുറിച്ചതാണ്. അത് കഴിഞ്ഞ കർത്താവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചത്. കൃപയാൽ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ഭാഗ്യം ലഭിച്ച ശേഷം ഒത്തിരി സ്ഥലത്ത് പ്രസംഗിക്കാൻ കർത്താവിടിയാക്കി. ഇവിടെയും എത്തുവാൻ ദൈവം അനുവദിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ദൈവവചനത്തിൽ എന്നെ ഏൽപ്പിച്ച ദൂത് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃപ ലഭിച്ച എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായ ദൈവമേ, ഈ രാത്രി അടിയനെ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. അടിയനൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. വചനത്തിന്റെ വാതിൽ അങ്ങ് തുറക്കണമേ. ദുഷ്ടപിശാച് തോൽക്കട്ടെ. എന്റെ യേശു ഈ രാത്രിയിലും ജയിക്കട്ടെ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പിതാവേ. തിരുവൻപാകം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കടന്നു വന്ന ഒരൊറ്റ കുഞ്ഞുപോലും ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ വേദനയോടെ പോകരുതേ. അവരെ വിഷയത്തിന് പരിഹാരം ദൈവം കൊടുക്കണമേ.
ഈ ശബ്ദ പരിധിക്കുള്ളിൽ പരിശുദ്ധയാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ. വചനത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. എന്റെ പിൻപിലും എന്റെ മുൻപിലുമായി ദൈവവചനത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള ദൈവദാസന്മാർ ഇരിപ്പുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അനുഗ്രഹീത കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. നമുക്കൊരുമിച്ച് കർത്താവായ ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്ന് സംസാരിച്ചപ്പോൾ ജനം വിടിവിക്കപ്പെട്ടതുപോലെ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും ഈ വിലപ്പെട്ട ഭക്തന്മാരുടെ പിന്തുണ പ്രാർത്ഥനയിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം വിശ്വാസത്തോടെ ദൈവസ്ഥൽ അടുത്തു വരുന്ന ഏത് മക്കളുണ്ടോ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവന നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവത്തിന് മാത്രം പ്രത്യേകത, നാം അങ്ങോട്ട് ചെല്ലണ്ട, നാം ഇരിക്കുന്ന ഇങ്ങോട്ട് വന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവന. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1:1 തുടങ്ങുന്ന ഇങ്ങനെയാ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി എന്ന വാക്കിന് മുൻപൊരു കാലഘട്ടമുണ്ട്, ആ കാലഘട്ടം അനാദി കാലഘട്ടം. ആദിക്കു മുൻപുള്ള അനാദികാലത്തിൽ എന്റെ യേശു ഉണ്ടായിരുന്നു. യേശു അക്കാലഘട്ടങ്ങളിൽ ത്രിത്വത്തിന്റെ നടുവിൽ വാസം ചെയ്തവന, പിതാവ് പുത്രൻ പരിശുദ്ധയാത്മാവ്, അനാദി നിത്യതയിൽ ത്രിത്വത്തിന് നടുവിൽ വാസം ചെയ്തവൻ, കാലസമ്പൂർണതയിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് പിറന്നത് ഈ ഭൂമിയുടെ നടുവിൽ. പ്രൈസ് ദ ലോർഡ്. ആ ഭൂമിയുടെ നടുവിൽ പിറന്നവൻ വളർന്നത് മാതാപിതാക്കളുടെ നടുവിൽ. അവൻ സഞ്ചരിച്ചത് പുരുഷാരത്തിന്റെ നടുവിൽ കൂടി. അവൻ ശ്രസൂക്ഷിച്ചത് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട്. അവൻ ഉപദേശിച്ചത് ഉപദേഷ്ടാക്കന്മാർക്ക് നടുവിൽ നിന്നുകൊണ്ട്. അവൻ സഭയിലായിരിക്കുന്നത് സഭയുടെ നടുവിൽ. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, 2-3 പേർ എവിടെ കൂടിയാലും അവന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ അവൻ ആയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം നടുവിലേക്ക് വരുമ്പോൾ ജീവികൾക്കും മൂപ്പന്മാർക്കും നടുവിൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകം അവസാനത്തിലേക്ക് വരുമ്പോൾ വീതിയുടെ നടുവിൽ അവൻ നിൽക്കുന്നു. ഓ ഹല്ലേലൂയ. നിത്യത വരെ, അനാദി നിത്യത മുതൽ വരുവാൻ പോകുന്ന നിത്യത വരെ എന്റെ യേശു ആയിരിക്കുന്നത് നടുവിലാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലും അവന്റെ സാന്നിധ്യമുണ്ട്. അവന്റെ സാന്നിധ്യം ഇതിനെ നടുവിൽ ഉണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിൽ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്ന മക്കളെ, നാം ഇരിക്കുന്ന ഒരിരിപ്പിടത്തിലും കർത്താവ് ഇരിപ്പില്ല. നാം ഇരിക്കുന്ന കസേരയിലോ ഈ സ്റ്റേജിലെ ഇരിപ്പിടത്തിലോ ഗ്രൗണ്ടിലെ ഇരിപ്പിടത്തിലോ ഒന്നും കർത്താവ് ഇരിപ്പില്ല. എങ്കിലും കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതെവിടെ ഇരിപ്പുണ്ട്? ഇതിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവൻ എവിടെ ഇരിപ്പുണ്ട്? വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അവൻ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്തുതിക്കുന്ന കുഞ്ഞാണ് നീയെങ്കിൽ നിന്റെ സ്തുതികളുടെ മേൽ യേശു ഇരിപ്പുണ്ട്, അവന്റെ സാന്നിധ്യം ഇരിപ്പുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇരിപ്പുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സ്തുതി വ്യക്തിയുടെ സ്തുതിയുടെ മേൽ വാസം ചെയ്യുന്ന ഒരു പൊന്നു കർത്താവിനെയായി ഇന്ന് രാത്രി ഞാൻ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സ്തുതിക്കുമ്പോൾ അവൻ വീരനെ പോലെ ഇറങ്ങി വരുന്നുവെന്ന. ഹല്ലേലൂയ. എന്തിനാ വീരൻ വരുന്നത്? പരാജയപ്പെടുവാനല്ല, തോൽക്കുവാനല്ല. തോറ്റവന്റെ തോൽവിയെ മാറ്റി, പരാജയം മാറ്റി അവനെ വിജയിപ്പിക്കുവാൻ. ഒന്നുകൂടി പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ തോറ്റ വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ തൊട്ടതും പിടിച്ചതും മുഴുവൻ തോൽവി സംഭവിച്ചുവെങ്കിൽ, ഇന്ന് രാത്രി ആത്മാർത്ഥമായി നീ ദൈവത്തെ സ്തുതിക്കുവാൻ
അനൽപ്പിച്ചു കൊടുത്താൽ നിന്റെ പരാജയം മാറ്റി, നിന്റെ ദുഃഖങ്ങൾ മാറ്റി, നിന്റെ കണ്ണുനീര് മാറ്റി, നിന്റെ വേദനകൾ മാറ്റി. ഇന്നുവരെ ഈ കണ്ടിട്ടില്ലാത്ത ചില വിജയത്തിന്റെ പാത ദൈവം നിന്റെ മുൻപാകെ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, അവനെ സ്തുതിക്കുക. അവൻ ഇരിക്കുവാൻ ഇരിപ്പിടം ഇട്ടുകൊടുക്കുക. ഇന്ന് രാത്രി സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ സ്തുതിക്കു വേണ്ടി യഹോവയായ ദൈവം കാത്തിരിക്കുന്നു. ദൈവകുഞ്ഞേ മടിക്കാതെ മടിക്കാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നാല് പ്രത്യേകതകൾ സംഭവിക്കാറുണ്ട്. ദൈവവചനത്തിങ്കിൽ നാല് പ്രത്യേകതകൾ പ്രധാനമായിട്ട് സംഭവിക്കും. ഒന്ന്, വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളും. ഹല്ലേലൂയ. പത്രോസ് പ്രസംഗിച്ചു, കേട്ടവർ കുത്തുകൊള്ളും. രണ്ട്, ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാകും. പൗലോസ് പ്രസംഗിച്ചു, കേട്ടവരെ ഹൃദയം കഠിനമായി. യേശു ഉപദേശിച്ചു, കേട്ടവരെ ഹൃദയം കഠിനമായി. ഇതെന്തൊരു കഠിന വാക്കെന്ന് പറഞ്ഞു. മൂന്ന്, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, അവന്റെ വാമൊഴി കേൾക്കുമ്പോൾ കേൾക്കുന്നവരെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കേട്ടപ്പോൾ, ആളറിയാതെ കൊണ്ടാണെങ്കിലും കേട്ടപ്പോൾ അവരെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. നാലാമത്, വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറന്നു കൊടുക്കും. ഓ സ്തോത്രം. ലുദിയ ദൈവവചനം കേട്ടപ്പോൾ അവളെ ഹൃദയത്തെ അവൾ തുറന്നു കൊടുത്തു. ഈ നാല് സംഭവങ്ങൾ ദൈവവചനത്തിങ്കിൽ നടക്കും. ഇന്ന് രാത്രി ഇതിനകത്ത് ഇതിലേതു വിഷയത്തിൽ ആരായിരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം ശക്തനാ. നിന്റെ ഉള്ളിലേക്ക് വചനം കുത്തായി ഒരു പക്ഷേ വന്നേക്കാം. കേൾക്കുന്ന വചനം തിരിച്ചു കുത്തേണ്ടതല്ല. കുത്തുകൊണ്ടവർ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഓ പ്രൈസ് ദ ലോർഡ്. ഹൃദയം കഠിനമായവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അപ്പോൾ പത്രോസ് പറയാ, അങ്ങയെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കേണ്ടോ? ജീവവചനത്തിന്റെ മൊഴികൾ, ഹല്ലേലൂയ, അവിടുത്തെ പക്കലല്ലേ ഉള്ളു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഹൃദയം കത്തിക്കൊണ്ടിരുന്നവർ യേശുവിന്റെ മുൻപാകെ നിന്നപ്പോൾ വചനത്തിന്റെ സത്യം ഗ്രഹിച്ചവരെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്നു കൊടുത്തവൻ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി. ഇന്ന് രാത്രി ഈ നാല് വിധത്തിലുള്ളവർക്കും പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്കായി ദൈവം തന്നെ പ്രവർത്തി അയക്കട്ടെ. ഹല്ലേലൂയ. അല്പസമയത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പരിചയമുള്ള വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം മുതൽ 15-ാമത് വേദവാക്യം വരെ വായിക്കുന്നു. ശ്രദ്ധിക്കുക. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി. നോ 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 ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക്ക് രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും ദൈവമക്കൾക്ക് മനഃപ്പാഠമായി അറിയാവുന്ന വേദഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചു കേട്ട വേദവാക്യം. എന്റെ മുൻപിൽ ദൈവവചനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കൂടിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ മുൻപിൽ വചനം ശരിക്കും വ്യാഖ്യാനിക്കുവാൻ കഴിവുറ്റവർ ഈ സ്റ്റേജിലും സ്റ്റേജിന് പുറത്തുമായിട്ടുണ്ട്.
വിശ്വാസികൾ പാസ്റ്റർമാരെക്കാൾ കൂടുതൽ വചനം പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായും ദൈവജനം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയം ശ്രദ്ധയോടിരിക്കണം. വചനം കേട്ട ശേഷം ഇത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ മറക്കരുത്. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിൾ 66 പുസ്തകങ്ങൾ ചേർന്ന ഒരു മഹൽ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് നാം പറയുന്നുവെങ്കിലും ഈ പുസ്തകത്തെ ബൈബിൾ എന്ന് വിളിച്ചിട്ടില്ല. ഈ പുസ്തകത്തെ 17 പേരുകൾ വിളിച്ചിട്ടുണ്ട്. അതിലൊരു പേര് പാറയെ തകർക്കുന്ന ചുറ്റികയെന്ന, അഗ്നിമയമായ പ്രമാണമെന്ന, അങ്ങനെ അനേക പേരുകളുണ്ട്. പക്ഷെ ബൈബിൾ എന്ന വാക്ക് തെറ്റല്ല. ഈ വിശുദ്ധ ഗ്രന്ഥം 66 പുസ്തകമാണ്. ഈ 66 പുസ്തകത്തെ രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. അതിൽ പുതിയ നിയമത്തെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്: ചരിത്രം, ഉപദേശം, പ്രവചനം. ചരിത്രം 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു: യേശുവിന്റെ ചരിത്രവും സഭയുടെ ചരിത്രവും. ഉപദേശം 21 ലേഖനമാണ്, അത് 2 ഭാഗമായി തിരിച്ചിരിക്കുന്നു: പൗലോസ് ശ്ലീഹ സഭയ്ക്കെഴുതിയ ലേഖനം, പൊതുവായ ലേഖനം, ഇതര ലേഖനകർത്താക്കൾ സഭയ്ക്കും പൊതുവായും രേഖപ്പെടുത്തിയ ലേഖനങ്ങൾ. പ്രവചന പുസ്തകമായി വെളിപ്പാട് പുസ്തകം അവസാനമായി കാണിക്കുന്നു. ഈ വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 66 പുസ്തകത്തിന് അവസാനത്തെ പുസ്തകമാണ്. ഈ അവസാനത്തെ പുസ്തകമായ ഈ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തെ 22 അധ്യായമായി തിരിച്ചിട്ടുണ്ട്. 22 അധ്യായമായി തിരിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 3 പ്രധാനപ്പെട്ട ഭാഗമാണ്: നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാൻ പോകുന്നത്. ഈ 3 ഭാഗമായി തിരിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകം ഓരോ അധ്യായവും അതിപ്രധാനമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. 1 അധ്യായം യേശു ക്രിസ്തുവിന്റെ സപ്തഗുണം. 2-3 അധ്യായം 7 സഭയെ കുറിച്ചുള്ള വെളിപ്പാട്. 4-5 അധ്യായം സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട്. 6-11 വരെ അധ്യായങ്ങൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങിന് ശേഷമായി ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ 3.5 വർഷം സംഭവിക്കുന്ന ന്യായവിധിയുടെ സംഭവങ്ങൾ. 12 അധ്യായം സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് സഭയെ കുറിച്ചുള്ള തനതായ ഉപദേശം പഠിപ്പിക്കുന്നു. 13 അധ്യായം പൈശാചിക തൃത്വം എടുത്തു കാണിക്കുന്നു. സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ എന്ന പൈശാചിക തൃത്വത്തെ എടുത്തു കാണിക്കുന്നു. 14 അധ്യായം സ്വർഗീയ സിയോനെ വെളിപ്പെടുത്തുന്നു. 15-16 അധ്യായം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തെ 3 വർഷമായ മഹാപീഡാകാലത്തെ കുറിച്ച് ഓർപ്പിക്കുന്നു. 17 അധ്യായം ഇറാഖിന്റെ രാഷ്ട്രീയ വളർച്ചയും ലോകത്തിലെ സാമ്പത്തിക അവസ്ഥയുടെ ഉന്നതിയെ കുറിച്ചും കാണിക്കുന്നു. 18 അധ്യായം രാഷ്ട്രീയമായി ഇറാഖിന്റെ തകർച്ചയും നാമധേയ സഭകളുടെ അധപതനവും കാണിക്കുന്നു. 19 അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശുസമയമായ ദൈവജനം ചേർന്നുള്ള യോജിപ്പ്, കൂട്ടായ്മ, ഒരുമന, ഒന്നുകൂടി പറഞ്ഞാൽ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. 20 അധ്യായത്തിൽ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്ന 1000 ആണ്ടുവാഴ്ചയും അനന്തരം സംഭവിക്കുന്ന അന്ത്യ ന്യായവിധിയെ കുറിച്ചും വെളിപ്പെടുത്തുന്നു. 21 അധ്യായം പുതിയ ആകാശത്തെ കുറിച്ചും പുതിയ ഭൂമിയെ കുറിച്ചും പുത്തൻ യെരുശലേമിനെ കുറിച്ചും വെളിപ്പെടുത്തുന്നു. 22 അധ്യായം സ്വർഗീയ നിത്യതയെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ 1 അധ്യായം മുതൽ 22 അധ്യായം വരെ മർമ്മപ്രധാനമായ വിഷയത്തെ എടുത്തോർപ്പിക്കുന്ന ഒരു മഹൽ പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകമായ ഈ പ്രവചന പുസ്തകവും പഴയ നിയമത്തിലെ 27 പുസ്തകമായ ദാനിയൽ പ്രവചന പുസ്തകമായി വലിയ ബന്ധം ഉണ്ട്. താരതമ്യമായി പഠിച്ചാൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഈ 2 പ്രവചന ഗ്രന്ഥത്തിലും കോർത്തിണക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്റെ സമയത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാം പറയുവാൻ സാധ്യമല്ല. ഈ 2 പ്രവചന പുസ്തകത്തിൽ പ്രധാനമായി ചേർത്തിരിക്കുന്നത് ദാനിയേൽ പറയുന്നു, നീ എഴുതി മുദ്ര ചെയ്ത് വെക്കുക,
വെളിപ്പാട് പുസ്തകത്തിൽ യോഹന പറയുന്നു, ഇത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഈ രണ്ട് പ്രവചന പുസ്തകങ്ങൾ സർവജനം അറിയുവാൻ ദൈവഭാവിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയ പ്രവചന ഭാഗമാണ്. ഈ പ്രവചന പുസ്തകത്തിലെ വായിച്ച വേദഭാഗങ്ങൾ ഒരു ന്യായവിധിയുടെ ചിത്രം വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗത്തേക്ക് വരണമെങ്കിൽ ഒരൽപ്പൂടി പിറകോട്ട് പോയി ചിന്തിച്ചേ വരണമെന്ന് ആഗ്രഹിക്കുക. ഇന്ന് ഈ ഭൂമിയിൽ മൂന്ന് കൂട്ടം മനുഷ്യർ പാർക്കുന്നുണ്ട്. ഈ ലോകത്തിൽ മൂന്ന് കൂട്ടം മനുഷ്യർ പാർക്കുന്നുണ്ട്. അതിലൊന്ന് യഹൂദന്മാർ, രണ്ട് ജാതികൾ, മൂന്ന് യഹൂദനിൽ നിന്നും ജാതിയെന്നും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്കുവാകപ്പെട്ട വിഭാഗമായ ദൈവത്തിന്റെ സഭ. ഈ മൂന്ന് കൂട്ടരായി പാർക്കുന്ന ഈ ഭൂമിയിൽ അധിക താമസമില്ല. ഒരു കൂട്ടർ അപ്രത്യക്ഷർ ആകും. ഈ ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന പാർക്കുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷരാകും. അവരുടെ പേര് ബൈബിൾ സൂചിപ്പിക്കുന്നു, ദൈവത്തിന്റെ സഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അനേക സഭകളുണ്ട്. അവയൊന്നും ഞാൻ വിമർശിക്കുന്നില്ല, എന്റെ ജോലി വിമർശനമല്ല. ഈ ലോകത്തിലെ എല്ലാ സഭകളെയും ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്ന സഭയൊന്നുമല്ല. നാം സാധാരണ പ്രാർത്ഥനാ സമയത്ത് ഒരു സഭാഗോളിനെ ഉൾക്കാണുന്ന സമയത്തോ പ്രതിഷ്ഠാ സമയത്തോ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന വാക്കുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. ചിലർ ഈ വാക്ക് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാകുമ്പം, അഞ്ചാറ് കുടുംബം പിരിഞ്ഞു പോകുമ്പോഴേ, പിരിഞ്ഞു പോകാത്തവർ പറയും, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. ഈ അഞ്ചു പേര് പോയാലും ഈ സഭയ്ക്ക് കുഴപ്പം വരത്തില്ല ചിന്തയിൽ പ്രാർത്ഥിക്കും. സത്യം പറഞ്ഞാൽ ആ വാക്യം ഈ ലോകത്തിൽ ഒരു സഭയെ കുറിച്ചുമല്ല, നാം പഠിത സഭാഗോളിനെ കുറിച്ചോ പള്ളിയെ കുറിച്ചുമല്ല, അത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ച്. ഇത് പ്രാദേശിക സഭകളെ ലോകത്തിൽ ഈ വാക്യം പറയുന്നത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ച്. ഒരു പാതാള ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഒരു സ്വർഗീയ സഭയുണ്ട്. ആ സ്വർഗീയ സഭയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു കൂട്ടം ജനം ഈ ലോകത്തിലെ പ്രാദേശിക സഭകളിലുണ്ട്. അവരുടെ പേരാ ദൈവത്തിന്റെ സഭ അംഗങ്ങൾ. ഒന്നുകൂടി പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ഒന്നുകൂടി പറഞ്ഞാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിഭാഗം, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. ആ വിശുദ്ധ ഗണച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റുവാൻ എന്റെ യേശു താമസമിനാ വീണ്ടും വരും. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുമെങ്കിൽ കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഉയർത്ത് രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ ചേരുവാൻ പോകുന്ന ആ സമയം വരെ ഈ ലോകത്തിൽ ദൈവത്തിന് സഭയുണ്ടായിരിക്കും. ആ സമയം ദൈവസഭാ ഭൂമി ഇത് മാറ്റപ്പെടും. അനന്തരം ഭൂമിയിൽ അവശേഷിക്കുന്ന രണ്ട് വിഭാഗമായിരിക്കും. അതിലൊന്ന് ജൂതവർഗം, രണ്ട് നാമധേയ ജാതിക അവസ്ഥയിൽപ്പെട്ടവർ. ഈ ജാതിക അവസ്ഥയിൽപ്പെട്ടവർക്ക് ഇതര സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവമില്ലാതെ ജീവിച്ച ജാതികൾ. രണ്ട്, ദൈവത്തെ വിശ്വസിച്ച് അംഗീകരിച്ച് ചിന്തിച്ച് ജീവിച്ചിട്ടും ദൈവത്തെ ഹൃദയാംഗമായി അംഗീകരിച്ച് വ്യവസ്ഥയിൽ ജീവിച്ച് മുൻപോട്ടു പോകുവാൻ കഴിയാതെ കൈവിടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനി. അപ്രകാരമുള്ള നാമധേയ സഭകളുടെ അടിസ്ഥാനത്തിൽ ഉപദേശിച്ച് കർശനമായി മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ കൈവിടപ്പെട്ടു പോകുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. ഈ കൈവിടപ്പെട്ടു പോകുന്നവരും ജാതികളും ജൂതരുമായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഭരിക്കുവാൻ ഒരു വ്യക്തി അധികാരത്തിൽ വരും. ആ വരുന്ന വ്യക്തിയെ ബൈബിൾ പഠിപ്പിക്കുന്ന പേരാ എതിർക്രിസ്തു. എതിർക്രിസ്തു ബൈബിളിൽ ഒൻപത് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പേര് വെളിപ്പാട് പുസ്തകം സൂചിപ്പിക്കുന്ന മൃഗം എന്ന പേരാ. എതിർക്രിസ്തു ഭൂമിയിൽ വരും.
ആ എതിർ ക്രിസ്തു വന്ന് ഏഴു വർഷ ഭരണം തുടങ്ങും. ആ ഏഴു വർഷ ഭരണത്തിന് ശേഷമായി യേശു ക്രിസ്തുവിന്റെ വചന നിവർച്ചയാകുന്ന വണ്ണം ഈ ഭൂമിയെ ഒരു ശുദ്ധീകരണ അവസ്ഥയിലേക്ക് നീക്കുകയും ഭൂമിയെ ശുദ്ധീകരിച്ച നന്ദനമായി എന്റെ യേശു ഈ ഭൂമിയിൽ ഭരണം നടത്തുകയും ചെയ്യും. എനിക്ക് പ്രത്യേകമായി ഒരു വ്യക്തിയോടും വൈരാഗ്യമില്ല, വ്യക്തിപരമായി ആരോടും പിണക്കമില്ല. എങ്കിലും ചില കാര്യം ഓർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം മലയാളത്തിൽ ജീവിക്കുന്ന, മലയാളക്കരയിൽ ജീവിക്കുന്ന മനുഷ്യരായ ഒട്ടുമുക്കാലും പേർ ഓണസമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്, ക്രിസ്ത്യാനികൾ പാടത്തില്ല എങ്കിലും നമുക്കറിയാം ഒരു പാട്ടാ. ആ പാട്ട് എങ്ങനെയാ? ബാബേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടങ്ങ് വാണിടും കാലം, ആപച്ചങ്ങാർക്കും ഒട്ടില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം എന്നീ പാട്ട് സാധാരണ പാടും. വാസ്തവത്തിൽ ആ പാട്ട് പാടുമ്പോൾ തന്നെ ചിന്തിച്ചേ നമ്മുടെയൊക്കെ ചിന്ത, അല്ലെങ്കിൽ ആ പാടുന്നവരൊക്കെ മനസ്സിലെ ചിന്ത, അങ്ങനത്തെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നാ. പക്ഷെ മലയാള ഭാഷ അറിയാവുന്നവർക്കറിയാം മൂന്ന് കാലമുണ്ട് നമ്മുടെ ഭാഷാ ചിന്തയിൽ. മൂന്ന് കാലം: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ചായ കുടിച്ചിരുന്നു, ഭൂതകാലം; ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു, വർത്തമാനകാലം; ചായ കുടിക്കും, ഭാവികാലം. പോയിരുന്നു, ഭൂതകാലം; പോകുന്നു, വർത്തമാനകാലം; പോകും, ഭാവികാലം. ഈ കാലം വെച്ച് പഠിച്ചേ, വാണിരുന്ന കാലം എന്നായിരുന്നെങ്കിൽ ഭൂതകാലം, കഴിഞ്ഞ കാലം; വാണുകൊണ്ടിരിക്കുന്ന കാലം എന്നാണെങ്കിൽ വർത്തമാനകാലം; വാണിടും കാലം എന്നാണെങ്കിൽ ഭാവികാലം. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലം ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, കൊള്ളിവെപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ഭരണലോകത്തിൽ വന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയത്തുറന്ന് പറയുന്നു, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, കൊലപാതകമില്ലാത്ത, ദുഷ്ട പിശാചിനെ സാധിച്ചുമില്ലാത്ത ഒരു ഭരണം ഈ ലോകത്തിൽ സംഭവിക്കും. ഒരു ഭരണകർത്താവ് ഈ ലോകത്തെ ഭരിക്കും. അവന്റെ പേരാ ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രമുഖന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അവന്റെ പേരാ യേശു. ഹല്ലേലൂയാ. ആ യേശുവിന്റെ ഭരണമാണ് ആയിരം ആണ്ട് വാഴ്ചയായി, സഹസ്രാബ്ദ വാഴ്ചയായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ആരഭാഗത്തിൽ സൂചിപ്പിക്കുന്നത്. അതെ, തുടർന്നായി വായിക്കുന്ന ഭാഗമാ, വായിച്ചു കേട്ടമെന്ന ഭാഗം: ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ന്യായവിധിയുടെ ഭീകരമായ ഒരു ദൃഷ്ടാന്ത ചിന്താഗതിയെ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനിൽ കൂടി വെളിപ്പെടുത്തുകയാണ്. എല്ലാ ഭാഗവും തൊട്ടുവയ്ക്കുവാൻ പോലും സമയമെടുക്കുന്നില്ല. ചില വാക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും, ബൈബിൾ പഠിച്ചാൽ ചില പ്രത്യേകമായ വിധി സ്ഥലങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്യം വായിപ്പിച്ചേ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. യഹോവയുടെ വചനത്തിൽ വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ചില വിധി സ്ഥലത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേജസ്സിന്റെ സിംഹാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം, വെള്ളസിംഹാസനം, ഇതര വിധിയുടെ സ്ഥലത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജൂതവർഗത്തെ വിധിക്കുവാൻ തേജസ്സിന്റെ സിംഹാസനം വയ്ക്കുമ്പോൾ, വിശ്വാസികളെ വിധിക്കുവാൻ വിശ്വാസികൾക്ക് ആവശ്യമായ ചിന്തകൾ കൊടുത്ത് മനസ്സിലാക്കി അവനെ ബോധ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനം വയ്ക്കുമ്പോൾ, ദൈവമില്ലാതെ ജീവിച്ച് അന്ത്യം കുറിക്കപ്പെട്ട സർവദുഷ്ടന്മാരെയും വിധിക്കുവാൻ ദൈവം വെക്കുന്ന വിധിസ്ഥലമാണ് വെള്ളസിംഹാസനം. ഇതെവിടെ വെക്കുമെന്ന് ബൈബിളിൽ കൊടുത്തിട്ടില്ല. സ്വർഗത്തിലല്ല, കാരണം പാപിക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഭൂമിയിലല്ല, എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ ദൈവത്തിന് ഭൂമിയിൽ, പാപം നിറയപ്പെട്ട ഭൂമിയിൽ തന്റെ കാല് കുത്തുവാൻ സാധ്യമല്ല. കുത്തിയാൽ ഭൂമി പിന്നെയില്ല. അത് ഭൂമിയിലുമല്ല, സ്വർഗത്തിലുമല്ല, എവിടെയെന്ന് ബൈബിൾ പറയാത്ത കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ മർമ്മമായി നിൽക്കുന്ന, രഹസ്യമായി നിൽക്കുന്ന ആ പ്രത്യേക സ്ഥലത്ത് അവൻ തന്നെ സിംഹാസനം ഉറപ്പിക്കും. എന്നാൽ ചിന്തയതല്ല അവിടെ വായിക്കുന്നു, ഞാൻ വലിയൊരു സിംഹാസനവും അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു.
അവന്റെ സന്നദ്ധികളിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. സ്നേഹിതരെ, ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂമിക്കും നാം കാണുന്ന ഈ ആകാശത്തിനും അധിക വയസ്സില്ല. ഈ സത്യം പലരും അറിഞ്ഞിട്ടും ആ സത്യത്തിന്റെ ഗഹനമായ ചിന്ത മനസ്സിലാക്കാതെ ഇന്നും മണ്ണിന് വേണ്ടി കടിപിടി കൂടുന്നവരുണ്ട്. അല്പം മണ്ണിന് വേണ്ടി കുലപാതകം നടത്താൻ മടിക്കാത്തവരുണ്ട്. സ്വന്തം അമ്മയെ കൊല്ലുവാൻ മടിയില്ലാത്ത മണ്ണിന് വേണ്ടി മക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. ജനിപ്പിച്ച അപ്പനെ ഒരൽപ്പം മണ്ണിന് വേണ്ടി കൊല്ലുന്ന മക്കളുണ്ട്. ഈ ഭൂമിക്ക് ഇതിനകത്ത് പാർക്കുന്നവർക്ക് അറിയാത്തൊരു സത്യമുണ്ട്. നീ എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര ചേർത്ത് വെച്ചാലും എത്ര വിട്ടുകൊടുക്കുന്നു പറഞ്ഞാലും ഈ ഭൂമിക്ക് അധികം ആയുസ് ഇല്ല. ഈ ഭൂമി തകർന്നു പോകും. ഞാൻ അനേക സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുക. പത്രോസ് ശ്ലീഹ തന്നെ ചൊല്ലുമ്പോൾ ലേഖനത്തിൽ പ്രകാരം സൂചിപ്പിക്കുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിൽ ഉള്ള പടികളും വെന്തു പോകുകയും ചെയ്യും. മൂലപദാർത്ഥം എന്ന് പറഞ്ഞ ആറ്റം, എലമെന്റ്, ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം വിഘടിക്കുമ്പോൾ ഭൂമി കത്തുമെന്ന് വിശുദ്ധ ബൈബിൾ സൂചിപ്പിച്ചു. എൻട്രിക്കോ ഫെർമ എന്ന ശാസ്ത്രജ്ഞൻ അത് കണ്ടുപിടിച്ചു. ആറ്റം വിഘടിക്കും, അത് കത്തലായി മാറും. ഭൂമി മാത്രമല്ല, ഏതിനെ കത്തിച്ചു മാറ്റുവാൻ കഴിയുന്നത് ആറ്റം വിസ്ഫോടനത്താൽ സംഭവിക്കും. അത് ലോക ചരിത്രത്തിൽ തെളിഞ്ഞു. ഒന്നും രണ്ട് ലോക മഹായുദ്ധത്തിൽ അതിന്റെ ആരംഭം കണ്ട മനുഷ്യർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും അത് പഠിച്ചവർ ലോകത്തിൽ നിൽപ്പുണ്ട്. അപ്പൊ ഈ ആറ്റം വിഘടിക്കുമെന്നും അത് ഭൂമിയെ കത്തിച്ചു മാറ്റുമെന്നും ബൈബിൾ സൂചിപ്പിച്ചു. ഈ ഭൂമിയെ അവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആകാശത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ആകാശ ശക്തികൾ ഇളകും. ഭൂമിക്ക് എന്തു ഭവിക്കുമെന്നറിയാതെ ജനം ഭയപ്പെട്ടിരിക്കുന്നു. ആകാശത്തെ അവൻ കൊടിമുഴക്കത്തോടെ മാറ്റിക്കളയുന്ന, ഭൂമിയെ ഉരുട്ടി മാറ്റിക്കളയുന്ന, രണ്ടും തീക്കായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമയമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ സൂചിപ്പിക്കുക. ഇപ്പോഴത്തെ ആകാശത്തെയും ഇപ്പോഴത്തെ ഭൂമിയെയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, ഈ ആകാശവും ഭൂമിയും തകർന്നുടയും, ഇത് രണ്ടും തകർന്നുടയും. എന്റെ മുൻപിൽ വിദ്യാസമ്പന്നർ ഒത്തിരി പേരിരിപ്പുണ്ട്. ഞാൻ തൊട്ടുവെച്ച് പറയാം, സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ഭൂമിക്ക് മൂന്ന് ഭാഗമായ കച്ചിൽ അഞ്ചു ഭാഗമാ. ഈ മൂന്ന് ഭാഗമായ ഭൂമിക്ക് അധികം ആയുസില്ല. ക്രിസ്റ്റേ മാന്റിനൻ കോർ, ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തറ മുതൽ താഴോട്ട് കുഴിച്ചാൽ 60 കിലോമീറ്റർ, അത് കഴിയുമ്പോൾ 2900 കിലോമീറ്റർ കനമുള്ള മാന്റിൻ. തൊട്ടു താഴെ ലിതോസ്ഫിയർ എന്ന ഷെയ്ഡ്, അത് 7000 ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിന് താഴോട്ട് പോയാൽ കോർ, അതുപോലെ ഭൂകേന്ദ്രം, ഏകദേശം 4600 കിലോമീറ്റർ കനത്തിൽ കിടക്കുന്ന ഭാഗം. ആ ഭാഗത്തെ രണ്ടു വസ്തുക്കൾ കിടക്കുന്നു, നിക്കലും ഇരുമ്പും ചേർന്ന് കൂടി ഇളകി ഇളകി മറിയുന്ന തീജ്വാല ഭൂമിക്കടിയിൽ കിടക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യൻ ആകാരമുണ്ടാക്കുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അപ്പോൾ ഈ ഭൂമിക്കടിയിൽ തീയുണ്ടെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് സൃഷ്ടാവായ ദൈവം തന്റെ വചനത്തിൽ കൂടിയാണ്. തീർന്നില്ല. വിശുദ്ധ ബൈബിൾ പഠിച്ചു നോക്കെ, ഇങ്ങനെ വായിക്കുന്നു, ഹഗ്ഗായി പ്രവാചക പുസ്തകം 2:6-7 വായിക്കുന്നു, ദൈവം തമ്പുരാൻ അരുളിച്ചു എന്ന വാക്ക, യഹോവയുടെ അരുളപ്പാട്, യഹോവയായ ദൈവത്തിലുള്ള സൈന്യങ്ങളുടെ, യഹോവ സൈന്യങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നത്. എന്താ അരുളിച്ചെയ്യുന്നത്? ആകാശത്തെയും ഇപ്പോഴത്തെ ഭൂമിയെയും ഇപ്പോഴത്തെ ആകാശത്തെയും ഇപ്പോഴത്തെ ആഴിയെയും ഇപ്പോഴത്തെ സർവ്വതിനെയും അവൻ ഇളക്കി മാറ്റും, ഇളക്കി മാറ്റും. ആ വാക്കിന്ന് വായിക്കുന്ന ഉപകാരമായിരിക്കും. ഹഗ്ഗായി പ്രവാചക പുസ്തകം 2:6 വാക്യം എടുത്തവർ വേഗത്തിൽ വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഹഗ്ഗായി പ്രവാചക പുസ്തകം 2:6 അതിന്റെ 6 വേദവാക്യം, ഇനി കുറഞ്ഞോ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഭൂമിയെ കടലിനെയും കരയെയും ഇളക്കും. ഞാൻ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് സൃഷ്ടാവായ ദൈവം സൈന്യങ്ങളുടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും,
കടലിനെ ഇളക്കും, സകല ജാതികളെയും ഇളക്കും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവ്വതും ഇളക്കി മറിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ രക്ഷിക്കുക. എന്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പിറവം എന്ന സ്ഥലത്ത്, അവിടുന്ന് ഞങ്ങൾ കൊറേ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഈ ദേശത്തു നിന്ന് കുറച്ചപ്പുറത്തായി പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റത്തോട് ചേർന്ന് കിടക്കുന്ന സീതത്തോടുന്ന സ്ഥലത്ത് കുറെ തോട്ടം വാങ്ങിച്ച് അവിടെ വന്ന് സെറ്റിലായി. അതുകൊണ്ട് പത്തനംതിട്ടയോട് എനിക്ക് വലിയധികം ബഹുമാനമുണ്ട്. പത്തനംതിട്ട ജില്ലക്കാരനായി കുറേ വർഷങ്ങൾ ജീവിച്ചവനാ ഞാന്. എന്റെ ജനനം പിറവം എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഏഴു മക്കളാണ്. ഏഴു മക്കൾ ഏറ്റവും ഇളയതാ ഞാന്. ഞങ്ങൾ ഏഴു മക്കളും ഒന്നിനൊന്നും മെച്ചമായി ഇതുപോലെ പൊക്കോളവരാ. സാമാന്യം എല്ലാവരും കുഴപ്പമില്ലാതെ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരുവാ. എന്റെ കുടുംബത്തിന്റെ പ്രത്യേകത ഒരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ചേട്ടന്മാരെ ചേച്ചിമാരെ അവരെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ മക്കളെ എങ്ങനെ കുറെ പേര് ചേർന്ന് ഒന്നിച്ച് ആയിരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും വർഷങ്ങൾ ഒന്നിച്ച് എല്ലാവരും ഒത്തുകൂടും. ഈ ഒത്തുകൂടുമ്പോഴും പണ്ട് ഒന്നിച്ച് ജീവിച്ചപ്പോഴും സംഭവിച്ചിട്ട് കാര്യമുണ്ട്. ഇപ്പൊ പിള്ളേർക്കൊക്കെ നാണക്കേടാ, പക്ഷേ മിക്കവാറും നാണക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മലയാളികൾ ഭക്ഷണമായി കഴിക്കുന്ന ഒരു സാധനം കപ്പ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ കപ്പ പുഴുങ്ങും. ഒന്നും രണ്ടും പേർക്കല്ല, ഇത്രയും പേർക്ക് പുഴുങ്ങണമെങ്കിലേ വലിയ പാടാ. വലിയ കലമെടുത്തിട്ട കലത്തിൽ കപ്പ നുറുക്കിയിട്ട്, ഇവിടെ നുറുക്കെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞുകൂടാ, കപ്പ നുറുക്കിയിട്ട് അത് വാട്ടി അത് ഊറ്റി അത് കഴിഞ്ഞിട്ട് അരപ്പരച്ചതിന് മേളിലിട്ട് ഉപ്പൂടി ചേർത്തിട്ട് അതൊന്നുകൂടി ആവിക്ക് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ച് കഴിയുമ്പോൾ ഒരു വലിയ കല നുറക്കണം. ഇത്രയും പേർക്ക് തിന്നാൻ കൊടുക്കാവുള്ളതാ. ഈ കലത്തിൽ കപ്പ ഇരിക്കുമ്പം ആവിയെടുത്ത് അതിന് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ പപ്പയും മമ്മിയും കൂടി രണ്ടു വശത്തു പിടിച്ച് ഈ പാത്രം താഴെ ഇറക്കി വെക്കും. എന്നിട്ട് രണ്ട് കൊരണ്ടി അപ്പുറത്തും ഇപ്പുറത്തും ഇടും. അവിടെ ഇരുന്നിട്ട് ഈ കലത്തിലേക്ക് രണ്ടുപേര് ചവിട്ടി പിടിക്കും. എന്നിട്ട് ഒരു വലിയ അലവിന്റെ കമ്പുണ്ട്, അത് വെച്ച് ഒരിളക്കിളക്കും. ആ ഇളക്കുമ്പോഴേ മേളിൽ കിടക്കുന്ന അരപ്പ അങ്ങാടി ചെല്ലും, അടി കിടക്കുന്ന കപ്പ നുറുക്ക ഇങ്ങ് മേളിൽ വരും. ഇളക്കെന്ന് പറഞ്ഞാൽ അതാ. എന്ന് പറഞ്ഞാൽ എല്ലാ കപ്പ കഷണത്തിലും ഉപ്പിടാറില്ല, മേളിലിട്ട് ചിളക്കിയാ മതി എല്ലായിടത്തും എത്തിക്കോളൂ. വചനം കണ്ടോ, ഇപ്പോഴത്തെ ആകാശത്തെയും ഇപ്പോഴത്തെ ഭൂമിയെയും ദൈവം ഇളക്കും. ഓ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇളകിക്കഴിഞ്ഞാൽ ക്രഷ്ടങ് അടിച്ചെല്ലും, കോറിങ് മേളി വരും. ഈ ക്രിസ്റ്റിന് 60 കിലോമീറ്റർ കനയുള്ളൂ എങ്കിൽ അടി കിടക്കുന്ന കോറിന്റെ കനം 4600 കിലോമീറ്റർ കനവാ. എന്ന് പറഞ്ഞാൽ തീയാണ് ഏറ്റവും കൂടി കിടക്കുന്നത്. ഈ ഏറ്റവും കൂടി കിടക്കുന്ന തീയെ ഇളക്കത്തിൽ കൂടി വരുമ്പോൾ ഈ മണ്ണെന്ന സാധനമിനെ കാണത്തില്ല. ഇത് മുഴുവൻ തീക്കകത്ത് കിടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ് ഞാൻ ഭൂമിയെ തീ കൊണ്ട് തകർക്കും. പ്രൈസ് ദി ലോർഡ്, ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. അപ്പൊ ഈ ഇളക്കും. ഇനി ചിന്തിച്ച്, ഭൂമി ഇളക്കി കഴിഞ്ഞാൽ ഇതിനകത്തു തീ കൊണ്ട് ജ്വലിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇളക്കാത്തത്? ഈ തീക്കകത്ത് കിടക്ക ഇവിടെയുണ്ട്. അവരെ മാറ്റാൻ വേണ്ടി സമയം കാത്തിരിക്കുക. അത് കഴിയുമ്പോൾ ഇളക്ക് തുടങ്ങും. അടുത്തത്, ഇപ്പോഴത്തെ ആകാശത്തെയും അവൻ ഇളക്കും. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന് അഞ്ചു ഭാഗമാ. ഈ തരേന്ന് മേപ്പോട്ട് അളന്നാൽ 9 കിലോമീറ്റർ വരെ ഒന്നാമത്തെ ഭാഗം, 9 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ രണ്ടാമത്തെ ഭാഗം, 40 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ മൂന്നാമത്തെ ഭാഗം, 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ നാലാമത്തെ ഭാഗം. ആ 400 കിലോമീറ്റർ മുതൽ മുകളിലേക്കും കിടക്കുന്നത് എക്സോസ്ഫിയർ എന്ന അഞ്ചാമത്തെ ഭാഗം. അങ്ങനെ ഓരോ തട്ടുകൾ തട്ടുകൾ തട്ടുകളാക്കി അന്തരീക്ഷത്തെ കുറിച്ചൊരുക്കുക. സ്ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ തന്നെ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറഞ്ഞ് ആകാശത്തിന്റെ തട്ടുകൾ തിരിച്ചിരിക്കുക. ഈ തിരിച്ചിരിക്കുന്ന തട്ടുകൾക്കകത്തായി 400 കിലോമീറ്റർ കനത്തിനകത്ത് വാതക കൂട്ടുകൾ സ്വർഗം സൂക്ഷിച്ചിട്ടേക്കുക. എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ 5 തട്ടുകൾക്കകത്തായി 400 കിലോമീറ്റർ കനത്തിനകത്ത് ഓക്സിജൻ, ഹൈഡ്രജൻ, ആൽഗൾ, ക്രിപ്റ്റൺ, നിയോൺ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം, ഹീലിയം എന്നുവേണ്ട ഇഷ്ടം പോലെ കൂട്ടുകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുക. അങ്ങനെ 400 കിലോമീറ്റർ കനത്തിൽ അന്തരീക്ഷം മുഴുവൻ ഈ വാതക കൂട്ടുകൾ നിറഞ്ഞിരിക്കുമ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന വാതക കൂട്ടുകൾ കെമിസ്ട്രി പഠി
കുഞ്ഞുങ്ങൾക്കറിയാം, ഇതിൽ ചിലത് കൂട്ടിമുട്ടിയാൽ കച്ചും, ചിലത് കൂട്ടിമുട്ടിയാൽ പൊട്ടിത്തെറിക്കും, ചിലത് കൂട്ടിമുട്ടിയാൽ ആ ദേശം പിന്നെ കാണച്ചില്ല, ചിലത് കൂട്ടിമുട്ടിയാൽ പുകഞ്ഞു നിൽക്കും, ചിലത് കൂട്ടിമുട്ടിയാൽ തീച്ചുവാലിയാകും. എങ്കിൽ ഈ ഭൂമി സൃഷ്ടിച്ച അന്ന് മുതൽ, ആകാശമുണ്ടാക്കിയ അന്ന് മുതൽ 2017 ഇന്നേ ദിവസം വരെ എന്തുകൊണ്ടാ ഇത് കൂട്ടിമുട്ടാത്തത്? എന്തുകൊണ്ടാ കൂട്ടിമുട്ടാത്തത്? കാരണമുണ്ട്, ഉണ്ടാക്കിയവൻ നിയന്ത്രിക്കുന്നത് കൊണ്ട്, ഉണ്ടാക്കിയവൻ നിയന്ത്രിക്കുന്നത് കൊണ്ട്. എന്നാൽ ഉണ്ടാക്കിയവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഈ ആകാശത്തെ ഇളക്കും. ഉണ്ടാക്കിയവൻ പറയുന്നു, ഈ ആകാശത്തെ ഞാൻ ഇളക്കും. അതിനർത്ഥം എന്നാ? ഈ 400 കിലോമീറ്റർ കനത്തിൽ കിടക്കുന്ന വാതക കൂട്ടുകള് ഞാൻ കൂട്ടി ഇളക്കും. ഇളക്കിക്കഴിഞ്ഞാൽ ആകാശം നിന്ന് കത്തും. ആകാശം നിന്ന് കത്തിയാൽ ഭൂമിയെ ആകർഷിച്ചു പിടിക്കും. ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ പിണക്കിട്ടില്ല. എന്റെ പൊന്നു മക്കള്, ആകാശവും ഭൂമിയും അവൻ കത്തിക്കുവാൻ വെച്ചിരിക്കുന്നു. ഇത് രണ്ടു മാറിപ്പോകുന്ന, ഇത് നഷ്ടപ്പെട്ടു പോകുന്ന, അശ്രമിച്ചു പോകുന്ന ഒരു കാലം വരും. അക്കാലത്ത് നീ ഓർക്കാതിരിക്കരുത്. വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിമേലൊരുത്തൻ ഇരിക്കുന്ന കണ്ടു. അവന്റെ സന്നദ്ധയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അതിന് ആശയത്തിലേക്ക് ഒത്തിരി കടക്കുന്നില്ല. അതിനുശേഷമായി വായിക്കുന്ന ചിന്ത ഇങ്ങനെയാ, മരിച്ചവർ അപാലവൃക്ഷം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഇവിടെ പാടി ഒരു കുഞ്ഞ് തമിഴ്നാട്ടുകാരന, ഇവിടെ ഉണ്ടോ പാടി ആള്? ഉണ്ട്. ആ വാക്യം മലയാളത്തിൽ ആപാലവൃത്തം എന്ന് അങ്ങ് ബൈബിൾ തമിഴാർക്കെ ഇരിക്കേ, തമിഴ് ബൈബിളിക്ക് അന്ത വാക്യം തമിഴിൽ കൊഞ്ചുകൂടി നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാകും. നല്ല ഒരു വാക്കാ ആ വാക്യം. തമിഴ് വായിക്കാൻ മോനെ, റിവലേഷൻ 20. കേട്ടോ, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആപാലവൃക്ഷം, തമിഴിൽ കുറച്ചുകൂടി രസമായിട്ട് കൃത്യമായിട്ട്, ചെറിയവരെയും പെരിയവരെയും കണ്ടോ. ആപാലവൃക്ഷം ആരെന്ന് തമിഴിൽ കൊടുത്തേക്കിയ, പെരിയവർ മുതൽ ചെറിയവർ വരെ. അവിടെ വലിപ്പ വ്യത്യാസമില്ല, പണ വ്യത്യാസമില്ല, നിറ വ്യത്യാസമില്ല. എത്ര ഉന്നതനാണെങ്കിലും നിന്നെയും, എത്ര താണവനാണെങ്കിലും നിന്നെയും, എത്ര പഠിത്തമുള്ളവനാണെങ്കിൽ നിന്നെയും, പഠിത്തമില്ലാത്തവനാണെങ്കിലും നിന്നെയും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിൽ നിന്നെയും, സൗന്ദര്യമില്ലാത്തവനാണെങ്കിലും നിന്നെയും, എത്ര ഉന്നത ഭാവം പുലർത്തുന്നവനാണെങ്കിലും, ഒരു ഭാവം ഇല്ലാത്തവനാണെങ്കിലും, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്ത വ്യക്തിയാണെങ്കിൽ, നീ ഏതവനാണെങ്കിലും നിന്നെ നിർത്തി ന്യായം വിധിക്കുന്ന ഒരു മരിച്ചവരാപാലവൃക്ഷം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇവിടെ വായിക്കുമ്പോഴേ ഈ മരിച്ചവർ ആപാലവൃക്ഷത്തിൽ ഒന്ന് രണ്ട് വാക്ക് പറയാതെ പോയാൽ ശരിയാകില്ല. മരണം, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും ആഗ്രഹിക്കാതെ പിടിച്ചെടുക്കുന്ന സാധന. ഇവിടെ ഇരിക്കുന്ന എല്ലാരും പറയും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല മരിക്കാൻ, അത് സത്യമായ കാര്യമാണ്. 90 വയസ്സുള്ള അമ്മച്ചിയുടെ ആഗ്രഹം ഇപ്പോഴെങ്ങും പോകരുതെന്നാ ഞാൻ തമാശായിട്ട് പറയുന്നത്, സത്യ. സ്വന്തം സ്വന്തം ഇളയ കൊച്ചു ജീവിച്ചിരിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇവൻ ചത്താലും ഞാൻ ചാകല്ല എന്നാ. സ്വാഭാവികമായിട്ട് എല്ലാരും മനസ്സിലെ ചിന്തയതാ, കുറച്ചുകൂടി ജീവിക്കണം, കുറച്ചുകൂടി ജീവിക്കണമെന്ന്. പക്ഷേ എത്ര ചിന്തിച്ചാലും മരണം ഉറപ്പാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ മരണം അവസാനമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം 3 ചിന്താഗതിയിൽ ലോകത്തിൽ വന്നിട്ടുണ്ട്. മരണത്തിനപ്പുറം എന്ന ചിന്തയിൽ 3 ദൃഷ്ടാന്തമുണ്ട്, 3 ചിന്താഗതികളുണ്ട്. അതിൽ ഒന്നാമത്തെ ചിന്താഗതിയാണ് പുനർജന്മ സിദ്ധാന്തം, 2 യുക്തിവാദ സിദ്ധാന്തം, 3 പുനരുത്ഥാന സിദ്ധാന്തം. ഞാൻ തൊട്ടുവെക്കുന്നേയുള്ളൂ. പുനർജന്മ സിദ്ധാന്തം, അവര് പറയുന്നത് ഒരാൾ മരിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവരുടെ ആത്മാവ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന, കോഴിയായി, പട്ടിയായി, പൂച്ചയായി, എലിയായി, പല്ലിയായി, ഏതെങ്കിലും ജീവിയായി ഇവിടെ തന്നെ കാണുന്ന.
സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കകത്തും ഈ ചിന്തയുള്ളവരുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഇല്ല എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരും ഇടയ്ക്കൊരു ചിന്തയുണ്ട്, മരിച്ചുപോയി അപ്പച്ചൻ കട്ടിക്കിഴിയുണ്ടോ. അത് സ്വാഭാവികമാണ്, കാരണം അപ്പച്ചൻ കിടന്ന കട്ടിൽ ആ കട്ടിലെ കിടക്ക കത്തിച്ചാലും അപ്പച്ചൻ പുതച്ച പുതപ്പ് കത്തിച്ചാലും ഡ്രസ് മൊത്തം കത്തിച്ചാലും കട്ടിൽ കത്തിക്കാൻ പറ്റാത്ത കൊണ്ട് അത് കഴുകി വീണ്ടും മുറിക്ക കത്തിട്ട് രാത്രിയിൽ ആ കട്ടിലേ കിടക്കുമ്പോ കരണ്ടൂടി പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാ കിടക്കുന്നെങ്കിൽ സ്വാഭാവികമായി ഒരു ചിന്ത വരും, അപ്പച്ചൻ കിടന്ന കട്ടിലല്ലേ ഉണ്ടെങ്കിലോ. അപ്പൊ മൊബൈൽ അടിച്ചെങ്കിലും കട്ടിക്കീഴെ നോക്കും ഉണ്ടോന്നേ. നമ്മുടെ ചിന്തയാണ് ഉണ്ടാകാം. ബൈബിൾ പറയുന്നു വിശ്വാസമുണ്ട് നമുക്ക് മരിച്ചവനോട് ഇല്ല എന്ന്, പക്ഷെ ചിന്ത ഉണ്ടായിരിക്കാം. അപ്പൊ സ്വാഭാവികമായി ഒട്ടുമുക്കാലും പേർ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന വിഷയമാണ് പുനർജന്മമുണ്ടെന്ന്, മരിച്ചവൻ ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. നിങ്ങൾക്കറിയാം സമുദായത്തിൽ പാടുന്ന മരിച്ചവരെ ആത്മാവിനെ പോട്ട് കയറ്റിവിടാൻ നേരത്ത് പാടുന്നൊരു പാട്ടുണ്ട്, കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് പക്വതരായി മരിച്ചോർ കേകണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നിൽക്കണം അവർ വല്ല ഭാഗത്തേ എന്ന് പറഞ്ഞാൽ, കർത്താവേ മരിച്ചുപോയി പുള്ളി ഏതേലും ദുഷ്ടപ്രവർത്തികൾ ചെയ്തവനാണെങ്കിൽ നിന്റെ തിരുമേശയിൽ സംബന്ധിച്ചു ഭക്തിയോടെ ജീവിച്ചവനാണെങ്കിൽ മാത്രമേ ഇവനമ്മെ പോട്ടുകൊണ്ടാവൂ, അല്ലെങ്കിൽ കൊണ്ടോ വരതേ എന്ന് പറഞ്ഞാൽ ഇവൻ ഗുണം പിടിക്കാത്തവനോ ഗുണം പിടിക്കാതെ ജീവിച്ചവനോ ഭക്തികെട്ട് ജീവിച്ചവനോ ആണെങ്കിൽ ഇവനമ്മെ പോട്ടുകൊണ്ടോവല്ലേ ഇവിടെ ഇട്ടേക്കണം. ഇത് ചിന്തയിൽ നമ്മൾ ഓർക്കുന്നത് ഈ കിടക്കുന്നവന്റെ ആത്മാവ് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമെന്ന. എന്റെ പൊന്നുമക്കളെ ഇല്ല, മരിച്ചവന്റെ ആത്മാവ് ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ പിന്നെ ഇല്ല. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. മരിച്ചവന്റെ ആത്മാവ് രണ്ട് സ്ഥലത്തേക്കാണ് മാറ്റപ്പെടുന്നത്. ഒറ്റ വാക്കിൽ അങ്ങ് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഒന്ന്, മരിച്ച വിശുദ്ധന്റെ ആത്മാവ് യേശു ക്രിസ്തു ഉയർക്കും വരെ, മരിച്ച് അടക്കപ്പെട്ട ഉയർക്കും വരെ ആയിരുന്നത് അബ്രഹാമിന്റെ മടിയില. അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ മേലെ സ്വർഗത്തിൽ അഥവാ മേലെ പാതാളത്തിൽ. ഒന്നുകൂടി പറഞ്ഞാൽ പാതാളത്തിൽ രണ്ട് ഭാഗമുണ്ട്, കീഴേ പാതാളം മേലെ പാതാളം. കീഴേ പാതാളത്തിന്റെ പേര് യാതനാ സ്ഥലം, മേലെ പാതാളത്തിന്റെ പേരാണ് അബ്രഹാമിന്റെ മടി. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെടും വരെ കീഴേ പാതാളമുണ്ട് മേലെ പാതാളമുണ്ട്. ഇതിൽ കീഴേ പാതാളത്തിൽ ലാസറിൻ ധനവാന്റെ ആത്മാവ് പോയത്, മേലെ പാതാളത്തിലെ ലാസറിന്റെ ആത്മാവ് പോയത്. അതുകൊണ്ട് യേശുവിനെ വായിക്കുന്നു, അവൻ മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി ബെത്തന്മാരെ പിടിപ്പിച്ചു. ആ പാതാളം മേലെ പാതാളമാ, അബ്രഹാമിന്റെ മടി. ആ മേലെ പാതാളത്തിലെ ബെത്തന്മാരെ പിടിപ്പിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കയറി. ആ കയറി ചെന്ന സ്ഥലമാണ് പറുദീസ. ഇപ്പോൾ ഭൂമിയിൽ മരിക്കുന്ന വിശുദ്ധന്മാർ പറുദീസയിലും ഇപ്പോൾ മരിക്കുന്ന ദുഷ്ടന്മാർ യാതനാ സ്ഥലത്തും കിടക്കുന്നു. അപ്പൊ ഈ രണ്ട് സ്ഥലം വിശുദ്ധ ബൈബിൾ പറഞ്ഞ സ്ഥലമാണ്. ഇത് ദൈവത്തിന്റെ കസ്റ്റഡിയാ. ഒരു വാക്കുകൂടി പറയാതെ പോകാൻ പറ്റില്ല. മേലെ പാതാളത്തിലായിരുന്നവരെ അവൻ പറുദീസയിൽ എത്തിച്ചു, കീഴേ പാതാളമായി യാതനാ സ്ഥലത്തുള്ളവർ അവിടെ തന്നെയുണ്ട്. ഈ രണ്ട് സ്ഥലവും ദൈവത്തിന്റെ കസ്റ്റഡിയാ. ഈ രണ്ട് സ്ഥലവും ദൈവത്തിന്റെ കസ്റ്റഡിയാണെങ്കിൽ ദൈവത്തിന്റെ കസ്റ്റഡിന്ന് തോന്നുമ്പോ ഇറങ്ങി വരാൻ പറ്റൂല. അതുകൊണ്ട് മരിച്ചവ ഒരൊറ്റ കുഞ്ഞിനും ദുഃഖവെള്ളി ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അർദ്ധരാത്രിക്കോ ഇറങ്ങി വരാൻ പറ്റൂല. അത് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ചൊവ്വാഴ്ച വരുമെന്നോ വെള്ളിയാഴ്ച വരുമെന്നോ അല്ലെങ്കിൽ കർത്തവാവിന് വരുമെന്നോ ഒന്നും ഓർത്ത് പേടിക്കണ്ട. ഈ രണ്ട് സ്ഥലത്തൊന്നും ദൈവത്തിന്റെ കസ്റ്റഡി വിട്ടു പോരുവാൻ രണ്ട് സമയമുണ്ട്. ഓ പ്രൈസ് ദ ലോർഡ്. പറുദീസയിലായിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ ഗംഭീര നാദത്തിങ്കിൽ പറുദീസ വിട്ടു ഭൂമിയിലെത്തും. ഓ പ്രൈസ് ദ ലോർഡ്. ഭൂമിയിൽ അവനെ എവിടെ അടക്കിയോ, അടക്കിയ ഭാഗം മണ്ണെടുത്തു പോകട്ടെ, അടക്കിയ ഭാഗം വെള്ളമെടുത്തു പോകട്ടെ, അടക്കിയ ഭാഗം സുനാമി വന്നു പോകട്ടെ, വിഷയമല്ല. അടക്കിയ ആ സ്ഥലം ദൈവത്തിനറിയാം. ആ സ്ഥലത്തേക്ക് അവന്റെ ആത്മാവിനെ വിടും. ലോകത്തിന് ഏത് ഭാഗത്ത ശരീരത്തിൽ നിന്ന് മാറിപ്പോയ കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ എവിടെയൊക്കെ കിടപ്പുണ്ടോ ലോകത്തിൽ ഏഴ് വൻകരയിൽ എവിടെ ചെന്ന് കിടന്നാലും ദൈവത്തിന്റെ ഗംഭീര നാദത്തിങ്കൾ അത് തിരിച്ചൊരുമിച്ചുകൂടും, തിരിച്ചൊരുമിച്ചുകൂടും. കടൽ തങ്ങളിലുള്ളവരെയും കര തങ്ങളിലുള്ളവരെയും ആകാശം തങ്ങളിലുള്ളവരെയും തിരിച്ചു കൊടുക്കുന്ന പോലെ ഇത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും വരെ വിശുദ്ധന്റെ ആത്മാവ് പറുദീസയിലായിരിക്കും. അനന്തരമായി ബൈബിൾ പറയുന്നു അശുദ്ധരായ ദുഷ്ടന്മാരുടെ ആത്മാവ് യേശുക്രിസ്തു രണ്ടാമത്തെ വരവിലല്ല, പകരം അന്ത്യനായ വിധി സമയത്ത് അവൻ വിളിക്കുമ്പോൾ മരിച്ചവർ ആവാന
വൃക്ഷവും മരിച്ചവർ ആബാല വൃക്ഷവും സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ വരും. ഒരു വാക്കൂടി പറഞ്ഞാൽ, നീ എത്ര ശക്തനായാലും എത്ര ഉന്നതനായാലും ഏതെല്ലാം വിധത്തിൽ നീ ജീവിച്ചാലും നീ മരിച്ചോ, മരിച്ച ശേഷം നിനക്ക് എത്ര ശുശ്രൂഷകൾ ചെയ്താലും ദൈവത്തിന് വിഷയമല്ല. യേശുവില്ലാതെ ജീവിച്ച് യേശുവില്ലാതെ ജീവിച്ച് നീ മരിച്ചവനാണെങ്കിൽ ഈ മരിച്ച നിന്നെ ഉയർപ്പിച്ച് ന്യായം വിധിക്കുവാൻ അധികാരമുള്ള ഒരധികാരസ്ഥന പേര് ദൈവമെന്ന്. ഹല്ലേലൂയാ. സമയം മുൻപോട്ട് പോകുന്നു, വിഷയം തൊട്ടുതങ്ങിയതേ ഉള്ളൂ. അടുത്ത വാക്കിങ്ങനെ, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. അടുത്ത വാക്ക്, പുസ്തകങ്ങൾ തുറന്നു. ഓ ഹല്ലേലൂയ, പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ പലതുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ അനേക പുസ്തകങ്ങളെ കുറിച്ചുണ്ട്. ഓർമ്മയുടെ പുസ്തകമുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ പറഞ്ഞു സത്യവചനമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഒത്തിരി അടുത്ത് ഉപദേശ പെശക് പ്രസംഗിക്കുന്നവർ എന്തിക്കുന്നുണ്ട്, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. എങ്കിലും പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ കൈവശം കിട്ടിയേക്കുന്ന ബൈബിൾ ഒറിജിനൽ അല്ല. അത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് ആദ്യം പറഞ്ഞതുകൊണ്ടാ. ഇത് ഒറിജിനൽ ബൈബിൾ അല്ല. ഒറിജിനൽ ഇന്ന് വരെ ഭൂമി കിട്ടിയിട്ടില്ല. ഈ പുസ്തകങ്ങൾ 10,000 കത്തിച്ചാലും കത്തിച്ചിടത്ത് 20,000 ഇറങ്ങാൻ കാരണം ഇതിന് ഒറിജിനൽ ഇവന്മാർക്ക് ആർക്കും കത്തിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കൈവശം സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ട്. 10th പഠിച്ചവർക്ക് 10th സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. ആദ്യം അതിന്റെ പ്രൂഫായിട്ട് അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൊടുക്കും. ഈ സർട്ടിഫിക്കറ്റിൽ എത്ര മാർക്കുണ്ടോ അത് തന്നെയാ ഫോട്ടോ കോപ്പിയിൽ വരുന്നത്. ഫോട്ടോ കോപ്പി കീറിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ ഉള്ളിടത്തോളം കാലം പിന്നെ എടുത്തോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം ഒറിജിനൽ അല്ല, ഒറിജിനൽ സ്വർഗത്തിലാ. ബൈബിൾ പറയുന്നു നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അപ്പൊ ഈ പുസ്തകത്തിന് ഒറിജിനൽ സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ പേടിക്കണം, പേടിക്കണം, പേടിക്കണം. എന്താ പേടിക്കണത്? ആ ഒറിജിനലിൽ ഉള്ളതല്ലാതെ ഈ ഡ്യൂപ്ലിക്കേറ്റിൽ വേറെ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഒറിജിനലിൽ ഉള്ളത് ഇവിടെ പ്രസംഗിക്കാവൂ, ഇവിടെ പഠിപ്പിക്കാവൂ, ഇല്ലെങ്കിൽ അത് വെച്ചു വിധിക്കുന്ന ഒരു വിധികർത്താവുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. നിനക്കിഷ്ടമുള്ളതുപോലെ പഠിപ്പിക്കാൻ ഉള്ള പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. അറിയാത്ത ഭാഗം മുട്ടുമടക്കി ദൈവാത്മാവിൽ നിന്നുകൊണ്ട് ചോദിക്കണം, ദൈവമേ ഇതിന് അർത്ഥം എനിക്ക് പഠിപ്പിച്ചു തരണം. ദൈവം നേരിട്ട് അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം അല്ലെങ്കിൽ അഭിഷക്തന്മാർ മുഖാന്തരം അത് നിന്റെ ചെവിയിൽ എത്തിക്കും. എത്തിക്കുമ്പോൾ നീ ഏറ്റെടുത്തുകൊള്ളണം, ഏറ്റെടുത്തുകൊള്ളണം, ഏറ്റെടുത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ സൂചിപ്പിക്കുന്നു, പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞു, യേശു പറഞ്ഞു നിന്റെ വലയെടുത്ത് വീശുക. നിന്റെ വലയെടുത്ത് വീശുവാൻ പറഞ്ഞപ്പോൾ മറിച്ചോദ്യം ചോദിക്കാതെ വീശിയ പത്രോസിനെ പോലെ ഈ കല്ലേ മാറ്റുവീനെന്ന് പറഞ്ഞപ്പോൾ ഒരു മറിച്ചോദ്യം ചോദിക്കാതെ മാറ്റിയവരെ പോലെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മറിച്ചോദ്യം ചോദിക്കാതെ തർക്കിക്കാതെ വചനത്തിന് മുൻപാകെ അടിയണിതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞ്, നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം ഈ പുസ്തകം സ്വർഗത്തിൽ സ്ഥിരമായ പുസ്തകമാ. ഈ പുസ്തകം വെച്ച് വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയാ. ഞാൻ മുൻപോട്ട് വരട്ടെ. അനന്തരം പറയുന്നു പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകം. എന്താ ജീവന്റെ പുസ്തകം? വാക്യം വായിപ്പിക്കാതെ പറയാം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും ദൈവം താൻ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നതും തന്റെ രക്തത്താൽ വിലക്കുവാകപ്പെടുന്ന വിശുദ്ധന്മാരാകുന്ന തന്റെ മക്കളുടെ പേർ. എബ്രായ ലേഖന വാക്കിനെ കണമെടുത്തു പറഞ്ഞാൽ ആദിജാതന്മാരായവരെ പേര്, അഥവാ എബ്രായ ലേഖനത്തിൽ പറയുന്ന ആദിജാതന്മാർ സമം വെളിപ്പാട് പുസ്തകം 1:5 പറയുന്ന മരിച്ചവരിൽ ആദിജാതനായ യേശു ക്രിസ്തുവിൽ ജനിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ ആദിജാതനായ യേശു ക്രിസ്തുവിൽ ജനിച്ച ആദിജാതന്മാരായ തന്റെ മക്കളെ പേരെഴുതുന്ന പുസ്തകമോ ജീവന്റെ പുസ്തകം. ഹല്ലേലൂയ.
ഈ പുസ്തകത്തിൽ പേരെഴുതുവാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ആദിജാതന്മാരാകണം. ഒന്നുകൂടി പറഞ്ഞാൽ, ആദിജാതനിൽ നിന്നു നീ ജനിക്കണം. അതൊന്നുകൂടി പറഞ്ഞാൽ, നീ വീണ്ടും ജനിക്കണം. ഒന്നുകൂടി ലഘൂകരിച്ചു പറഞ്ഞാൽ, നീ മാനസാന്തരപ്പെടണം. ഓ പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ചില വാക്ക് പറയാതെ പോയാൽ വചനത്തിന്റെ പൂർത്തിയാകത്തില്ല, പൂർത്തീകരണമാകത്തില്ല. എന്താണ് മാനസാന്തരം? നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു എന്ന തെറ്റിദ്ധരിക്കരുത്. സ്നാനപ്പെട്ടവർ, അന്യഭാഷ പറയുന്നവർ പലരും ഇന്നും മാനസാന്തരപ്പെടാത്തവരുണ്ട്. പ്രസംഗിക്കുന്ന അനേകർ മാനസാന്തരപ്പെടാത്തവരുണ്ട്. ഞാൻ പറയുന്ന തെറ്റിദ്ധരിക്കരുത്. മാനസാന്തരത്തിന് ഒരു വ്യക്തിയിൽ എട്ട് കാര്യം സംഭവിക്കണം. ശ്രദ്ധിക്കണേ, മാനസാന്തരത്തിന് ഒരു വ്യക്തിയിൽ എട്ട് കാര്യം സംഭവിക്കണം. അതിൽ നാല് കാര്യം അവനവൻ ചെയ്യണം, നാല് കാര്യം അവനവന് വേണ്ടി ദൈവം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തൊട്ടു തൊട്ടു വെച്ച് പറഞ്ഞാൽ, മാനസാന്തരത്തിന് നാം ചെയ്യേണ്ട, ഓരോരുത്തരും ചെയ്യേണ്ട നാല് കാര്യത്തിലൊന്ന്, പശ്ചാത്തപിക്കണം. രണ്ട്, മാപ്പ് പറയണം. മൂന്ന്, ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ അനന്തരമായി ഉപേക്ഷിക്കണം. നാല്, ഉപേക്ഷിച്ച സ്ഥാനത്തേക്ക് എന്റെ യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരത്തിന് നാല് കാര്യം നാം ചെയ്യണം. ഒന്ന്, പശ്ചാത്തപിക്കണം. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെയുള്ള നമ്മുടെ ഓരോ അവയവങ്ങളെയും ഓർച്ച് പശ്ചാത്തപിക്കണം. കണ്ണുകൊണ്ട് കാണാൻ കൊള്ളാതെ കണ്ടത്, ചെവി കൊണ്ട് കേൾക്കാൻ കൊള്ളാതെ കേട്ടത്, കൈകൊണ്ട് പ്രവർത്തിക്കാൻ കൊള്ളാതെ പ്രവർത്തിച്ചത്, നാവ് കൊണ്ട് പറയാൻ കൊള്ളാതെ പറഞ്ഞത്, ശരീരം കൊണ്ട് കിടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കിടന്നത്, കാലുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത വഴിയിൽ നടന്നത്, നിൽക്കാൻ പാടില്ലാത്ത വഴിയിൽ നിന്നത് എന്ന് വേണ്ട. ഉച്ചി മുതലുള്ള കാലു വരെ ദൈവം വെറുക്കുന്ന, ബൈബിൾ അംഗീകരിക്കാത്ത ഏതൊക്കെ പ്രവൃത്തി ഉണ്ടായോ ആ പ്രവൃത്തിയൊക്കെയും ഓർത്തു നീ പൊട്ടിക്കറിയണം. പൊട്ടിക്കറിയണം, നിലവിളിക്കണം. ഒരു സ്ത്രീ പ്രസവ വേദനയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേദനിക്കുന്നതിനേക്കാൾ ഉപരിയായി നീ പാപബോധം ഒന്ന് പൊട്ടിക്കറിയണം, പാപചിന്ത വന്ന് പൊട്ടിക്കറിയണം, നീ ചെയ്ത പ്രവൃത്തി ഓർത്ത് പൊട്ടിക്കറിയണം, സംഭവിച്ച പാപങ്ങൾ ഓർത്ത് നീ നിലവിളിക്കണം. രണ്ട്, നിലവിളിച്ചനന്തരം മുഴുവൻ പാപങ്ങളെയും ഓർത്തെടുത്ത് കഴിയുമെങ്കിൽ എണ്ണി എണ്ണി ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. എണ്ണി എണ്ണി ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കണം. മൂന്ന്, ക്ഷമ ചോദിച്ചനന്തരം ഈ ക്ഷമ ചോദിച്ച മുഴുവൻ സ്വഭാവത്തെയും നീ ഉരിഞ്ഞു കളയണം. പ്രൈസ് ദി ലോർഡ്. ആ വാക്കൊന്നുകൂടി എനിക്ക് സന്തോഷമായി പറയാം. പെണങ്ങരതെന്നോട്, അനേക വ്യക്തികളും ഉരിയത്തില്ല, ഊരും. തെറ്റിദ്ധരിക്കരുത്, ഊരുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. ഉപദേശ പെശകായി കാണരുത്. ഊരുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ഞാൻ പറയും. കാരണം ഊരിയാൽ തോന്നുമ്പോ ഇടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഷർട്ട് ഊരും, ഈ ഷർട്ട് ഊരിട്ട് ഹാങ്കറെ തൂക്കിയിടും, ഈ ഷർട്ട് എന്നോടും വർത്തമാനം പറയും, ഞാൻ ഷർട്ടിനോടും വർത്തമാനം പറയും. ഞാൻ ഷർട്ടിനോട് പറയും, എടാ ഷർട്ട് ഇനി നിന്നെ ഞാൻ ഇടുവോടാ. ഷർട്ട് എന്നോട് പറയും, ഇനിയും ജെയിംസ് പോളെ നിന്റെ ദേഹത്തെ ഞാൻ കിടക്കോടാ. കണ്ടോ, ഷർട്ട് എന്നോടും വർത്തമാനം പറയും, ഞാൻ ഷർട്ടിനോടും വർത്തമാനം പറയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഊരിയാൽ തോന്നുമ്പോ ഇടാം. ചില പറയത്തില്ലേ, എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുതെന്ന്. അത് ഊരി ഹാങ്കറെ തൂക്കിട്ടേക്കിയ, ഹാങ്കറെ തൂക്കിട്ടേക്കിയ, തോന്നുമ്പോ എടുത്തിടും. പിന്നെ ഉരിയണം, ഉരിയണം, ഉരിയണം. അന്താ വാക്ക് തമിഴിൽ കുറച്ചുകൂടി രസ, കളയുന്നു പോട്ടെ എന്ന, കളയുന്നു പോട്ടെ. ഊരിയല്ല, ഊരിയുക. നിങ്ങളുടെ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോട് കൂടെ ഉരിഞ്ഞു കളയുക. അന്താ വാക്ക് തമിഴിൽ കളയുന്നു പോട്ടെ എന്ന് പറഞ്ഞാൽ
ഒരു കോഴിയെ കൊന്നിട്ട് അതിന്റെ തൊലി ഉരിഞ്ഞു മാറ്റും, ഒരു പോത്തിനെ കൊന്നിട്ട് തൊലി ഉരിഞ്ഞു മാറ്റും. ഈ ഉരിഞ്ഞു മാറ്റ തൊലി പിന്നെ ആ പോത്തിന് ദേഹത്തിടാൻ പറ്റൂല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ കോഴിയുടെ ദേഹത്തിടാൻ പറ്റില്ല, ഉരിഞ്ഞാൽ അത് മാറ്റിക്കൊള്ളണം, ഉരിഞ്ഞാൽ മാറ്റിക്കൊള്ളണം, പിന്നെ ആ ദേഹത്തേക്ക് കയറരുത്. ഓ പ്രൈസ് ദി ലോർഡ്. നിന്റെ പാപ പ്രവർത്തികളെ ഉരിയണം, ഊരരുത്, ഉരിയണം. കോപം, ക്രോധം, ഈർഷ്യ, പകമണക്ക, ജാരശങ്കത, ഒന്നപക്ഷ മദ്യപാന, വെറുക്കുത്തായ സകല പാപത്തിന്റെ പ്രവർത്തികളെയും ഊരാതെ ഉരിഞ്ഞു മാറ്റണം, ഉരിഞ്ഞു മാറ്റണം, ഉരിഞ്ഞു മാറ്റണം. ഈ ഉരിഞ്ഞു മാറ്റിയ അനന്തരമായി നീ എന്റെ യേശു ക്രിസ്തുവിനെ കർത്താവായി രക്ഷകനായി നിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. ഇത് പറയുമ്പോൾ ഒരു വാക്കുകൂടി പറയാതെ പോകാൻ പറ്റില്ല. മൈക്കൊന്നും മാറ്റരുവോ? ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാതെ പോകാൻ സാധ്യല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ ഇനി ഈ ശരീരത്തിൽ വാസം ചെയ്യാൻ പാടില്ല, വാസം ചെയ്യാൻ പാടില്ല. ഉരിഞ്ഞു മാറ്റണം, ഇടിച്ചു മാറ്റണം, മാറ്റിയ നമ്പരം എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. എന്താ രക്ഷകനായി സ്വീകരിക്കുക? വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ പെണ്ണങ്ങരുത്, പെട്ടെന്ന് പറയാം. റോമാലേഖനം 10:9 ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ വിധത്തിൽ രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? ഈ വിധത്തിൽ രക്ഷാ നിർണയത്തിൽ വന്ന എത്ര പേരുണ്ട്? അനേകർ പറയും, ഞാൻ. നിങ്ങളെ സാഹചര്യം പഠിക്കണം, നിങ്ങൾക്കറിയാം ആ സാഹചര്യം പഠിക്കണം. റോമാ സഭയിൽ ദൈവത്തെ അറിയുവാൻ വന്ന ജനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് സഭയ്ക്കകത്തുള്ള പ്രസംഗമല്ല, റോമിലുള്ള ജനത്തോടായി പൗലോസ് ലീഗ പ്രസംഗിക്കുന്ന പ്രസംഗമാ വിശുദ്ധ ബൈബിളിൽ ചേർത്തേക്കുന്ന ഭാഗം. എന്നിവർ റോമക്കാരോട്, റോമാവാസികളോട്, റോമൻസിനോട് പൗലോസ് ലീഗ പറയുക, യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റു പറയണം. ഈ വാക്ക് പറയുമ്പോൾ റോമക്കാർ കർത്താവെന്ന് വിളിക്കുന്നത് യേശുവിനെയല്ല, റോമക്കാർ കർത്താവെന്ന് വിളിക്കുന്നത് കൈസറയ, അവരെ ഭരണകർത്താവിനെയാ. ഭരണകർത്താവിനെ ഒഴിച്ചു മറ്റാരെയെങ്കിലും കർത്താവെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ കടുത്തു മുറിച്ചു മാറ്റിക്കളയുവൻ നിയമം നിൽക്കിയ ആ സമയത്ത് പൗലോസ് പ്രസംഗിച്ചു, ഈ കഴിഞ്ഞ നിമിഷം വരെ നിങ്ങൾ കർത്താവ് എന്ന് വിളിച്ച കൈസർ അല്ല കർത്താവ്, നിങ്ങൾ ക്രൂശിച്ച യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ കൈസർ കർത്താവല്ല എന്നും യേശു കർത്താവെന്നും പറഞ്ഞാൽ പറയുന്നവനെ കഴുത്തു മാറ്റും. പൗലോസ് പറഞ്ഞു, മരണം മുൻപിൽ കണ്ടുകൊണ്ട്, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നീ വിളിച്ചു പറയണം, യേശു എന്റെ കർത്താവ്. അതാ രക്ഷയുടെ പൂർണ്ണത. ഒന്നുകൂടി പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെന്നെ കൊല്ലാൻ വന്നോട്ട്, എന്നെ കൊല്ലട്ടെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും വിളിച്ചു പറയണം, യേശു എന്റെ കർത്താവ്. കൺവെൻഷന്റെ അകത്ത് വിശ്വാസികൾ കൂടിയിരിക്കുമ്പോൾ അതിന് നടുവിൽ യേശു കർത്താവ് എന്ന് പറയുന്നല്ല, ജാതികൾക്ക് നടുവിൽ നീ പാർക്കുന്ന ദേശത്ത് യേശുവിനെ നിന്ദിക്കുന്ന മുൻപാകെ നീ പറയണം, നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും യേശുവന്റെ കർത്താവ്, യേശുവന്റെ കർത്താവ്, യേശുവന്റെ കർത്താവ്, യേശുവന്റെ കർത്താവ്, യേശുവന്റെ കർത്താവ്, യേശുവന്റെ കർത്താവ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കുഞ്ഞ് നീ മാനസാന്തരപ്പെടുവാൻ കൊതിക്കുന്നുവെങ്കിൽ നീ വിളിച്ചു പറയണം, യേശുവന്റെ കർത്താവ്. നിന്റെ അകത്തളത്തിലേക്ക് യേശു ക്രിസ്തുവിനെ നിന്റെ കർത്താവായി സ്വീകരിക്കണം. ഈ നാല് കാര്യം നാം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം നാല് കാര്യം ചെയ്യും. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവത്തെ സൂചിച്ചാട്ടെ. നാം ചെയ്യേണ്ട നാല് കാര്യം, പശ്ചാത്തപിക്കണം, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം, ദൈവത്തിനു മുമ്പാകെ പൂർണ്ണമായി തെറ്റുകൾ പൂർണ്ണമായി ഉരിഞ്ഞു മാറ്റണം, യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം,
ഈ നാല് കാര്യം നീ ചെയ്യുമ്പോൾ നീ അറിയാതെ നിനക്ക് വേണ്ടി സ്വർഗം നാല് കാര്യം ചെയ്യും. അതിലൊന്ന്, നിന്റെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഓ ഹല്ലേലൂയ, നിന്റെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. മുഖപക്ഷം നോക്കാതെ, ആരെന്ന് നോക്കാതെ, ആരെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഈ നാല് കാര്യം നീ ചെയ്താൽ, ഈ നാല് കാര്യം ചെയ്തുവെന്ന് ദൈവത്തിന് ബോധ്യമായാൽ ആ നിന്റെ പേര് അവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. രണ്ട്, ആ പുസ്തകത്തിൽ പേരെഴുതിയാൽ അവൻ നിന്നെ മക്കളാക്കി മാറ്റും. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, രണ്ടാമത് അവൻ ചെയ്യുന്നത് നിന്നെ അവൻ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും. കുഞ്ഞേ, വിശുദ്ധ ബൈബിൾ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഒരു വാക്കുകൂടി പറയാം, മക്കളായി നീ മാറിക്കഴിഞ്ഞാൽ നിന്റെ തലമേൽ ആര് കൈവെക്കണ്ട, നീ തന്നെ കൈവച്ചു പറ, യേശുവേ എന്റെ തലവേദന മാറ്റി തന്നതിനായി സ്തോത്രം, എന്റെ നടുവിന്റെ വേദന മാറ്റി തന്നതിനായി സ്തോത്രം, എന്റെ വയറിന്റെ വേദന മാറ്റി തന്നതിനായി സ്തോത്രം, എന്റെ ഹാർട്ടിന്റെ പ്രശ്നം മാറ്റി തന്നതിനായി സ്തോത്രം, എന്റെ ഒരു കുഞ്ഞിനെ ദാനമായി നീ തന്നതിനായി സ്തോത്രം. നീ വിശ്വസിക്കുവാൻ അവകാശമുള്ളവള. കാര്യമല്ല, മക്കളെങ്കിലോ അവകാശികള. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ കർത്താവ് ആരാ? അസാധ്യങ്ങളെ സത്യമാക്കുന്നവനാ, അസാധ്യങ്ങളെ സത്യമാക്കുന്നവനാ. ഞാൻ വേഗത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, 52 ദിവസം ഹല്ലേലൂയ നെഹെമ്യാവിന് ദൈവം കൊടുത്തു. ആർക്കെ? എന്തിന്? ഏകദേശം 5.5 വർഷം കൊണ്ട് പണിത യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഏകദേശം 5.5 വർഷം കൊണ്ട് ആയിരങ്ങൾ പരിശ്രമിച്ച് പണിതുയർത്തിയ യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു പോയി. ആലയം പണിതിട്ടും ഇടിഞ്ഞു കിടന്ന മതിൽ പണിതിട്ടില്ല. ആ മതിൽ പണിയുവാൻ ദൈവത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ച് ചോദിച്ചു വാങ്ങി പോകുന്ന നെഹെമ്യാവിനെ കുറിച്ച് കാണാം. ആ നെഹെമ്യാവിനോട് ദൈവം പറഞ്ഞു, നിനക്ക് 5.5 വർഷം ഒന്നും വേണ്ട കുഞ്ഞെ. ആ 5.5 വർഷം കൊണ്ട് പണിത് തീർത്തത് ഇടിഞ്ഞു പോയെങ്കിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് 5.5 വർഷമല്ല, വെറും 52 ദിവസം കൊണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ദീർഘമായി 5.5 വർഷം നോക്കിയിട്ട് നടക്കാത്ത അഭിഷേകത്ത് 52 ദിവസം കൊണ്ട് നടത്തിച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം എങ്കിൽ പ്രൈസ് ദി ലോർഡ്. നാളുകളായി നടക്കാത്ത അഭിഷേകത്ത് ഇന്ന് രാത്രി അവന്റെ പ്രവൃത്തി അയക്കുന്ന രാത്രി എന്ന് നീ വിശ്വസിച്ചാൽ, മുഖപക്ഷം നോക്കാതെ പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വാസ്തന. ഇനി 52 ദിവസം വേണോ ദൈവത്തിന്? ഞാന് അനേക സ്ഥലത്ത് പോയിട്ടുണ്ട്, അനേക വൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്, അനേക ചെടികൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രത്യേകമായ ചെടികളുണ്ട്. 1 വർഷത്തിൽ കായ്ക്കുന്ന, 2 വർഷത്തിൽ കായ്ക്കുന്ന, 3 വർഷത്തിൽ കായ്ക്കുന്ന മാവുണ്ട്, തെങ്ങുണ്ട്, പേരയുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ സ്വാഭാവികമായി ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ ആ നട്ടതിനെ ശരിക്കു നോക്കിയാൽ 5 വർഷം എടുക്കും ബദാമെന്ന വൃക്ഷം ഒന്ന് കായ് ഉണ്ടാക്കാൻ. 5 വർഷം കൊണ്ട് ബദാം കായ്ക്കാറുള്ളൂ. ബദാം വളർന്ന് പൂച്ച് അത് കായ്ക്കണമെങ്കിൽ 5 വർഷം വേണം. അതാണ് സസ്യ ശാസ്ത്ര ചിന്ത എന്ന് കേൾക്കണോ? സർവശക്തനായ ദൈവം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രത്തിന്റെയും ഗോത്ര തലവന്മാരുടെ പേരെഴുതിയ 12 കമ്പുകൾ, ബദാമിന്റെ കമ്പെന്ന് പിന്നാലെ ഗ്രഹിക്കാൻ പറ്റും, 12 കമ്പുകൾ നിങ്ങൾ കൊണ്ടുവന്ന് ഗോത്ര തലവൻ പേരെഴുതി സാക്ഷ്യ കൂടാരത്തിന് മുൻപിൽ വെക്കണം. അതിൽ ലേവി ഗോത്രത്തിന്റെ കമ്പിൽ അഹരോന്റെ പേരെഴുതിയിരിക്കണം. എഴുതി കൊണ്ടുവച്ചു, അടുത്ത പ്രഭാതം പൊട്ടിമുളച്ചു. ദൈവം പറഞ്ഞു, കൊണ്ടുവച്ച കമ്പുകൾ തിരിച്ചെടുക്കുക. 11 ഗോത്രത്തലവന്മാര് ചെന്നു, അവരെ കമ്പുകൾ തിരിച്ചെടുത്തു. ആ എടുത്ത കമ്പിൽ ഒരു വ്യത്യാസമില്ല. എന്നാൽ ലേവി ഗോത്രത്തിന് അഹരോന്റെ പേരെഴുതിയ കമ്പിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു, ആ കമ്പ് തളിർത്തു, പൂത്തു, അടുത്ത വാക്ക് ബദാം കായ്ച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, 5 വർഷം കൊണ്ട് കായ്ക്കേണ്ടതിന് ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ കായ്പ്പിച്ചവനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ചില ഫലം തരാൻ പോകുമോ? ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ചില ഫലം കായ്പ്പിക്കാൻ പോകുമോ? ഹല്ലേലൂയ.
നീണ്ടി 5 വർഷമായി പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാതെ, നീണ്ടി 5 വർഷമായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലാതെ വേദനയ്ക്ക് നിവക്ഷിയാണെങ്കിൽ ഈ 5 വർഷം കാത്തിരിക്കണ്ട, ഒറ്റ രാത്രി കൊണ്ട് പ്രവർത്തിപ്പോൾ അവൻ കഴിയുന്നവനെന്ന് തെളിയിക്കുക. ഇനി ഒരു രാത്രി വേണോ? ഒരു രാത്രി വേണോ? 52 ദിവസം വേണോ? ഒരു രാത്രി വേണോ? നിങ്ങൾ പഠിച്ചു നോക്കേ, നീണ്ട 18 വർഷം ദൈവാലയത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു കൂനിയായ സ്ത്രീ, ഓ ഹല്ലേലൂയ, നീണ്ട 18 വർഷം ദൈവാലയത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു കൂനിയായ സ്ത്രീ, എന്നാൽ യേശു അവിടെ ചെന്നപ്പോൾ ഈ കൂനിയായ സ്ത്രീയെ കണ്ടിട്ട് അവളെ കൂനെ നിവർത്തി, അവളെ ബാധിച്ച ബാധയെ അവൻ ശാസിച്ചു, ക്ഷണത്തിൽ അവളെ കൂന് മാറി. ഓ ഹല്ലേലൂയ, നീണ്ട 18 വർഷമായി കൂന് രോഗത്താൽ ഭാരപ്പെട്ട, ബാധയാൽ ബന്ധിക്കപ്പെട്ട ആ സ്ത്രീയുടെ രോഗബാധയെ, ബന്ധനക്കെട്ടിന് ഒരു നിമിഷം കൊണ്ട് എന്റെ ദൈവം മാറ്റിയതാണെങ്കിൽ അവന് 18 വർഷം വേണ്ട, അവൻ 52 ദിവസം വേണ്ട, അവന് രാത്രി മുഴുവൻ വേണ്ട, ഒരു നിമിഷം മതി നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ. പന്ത്രണ്ട് വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീ, ഹല്ലേലൂയ, യേശുവിനെ കണ്ടിട്ടില്ല, യേശുമായി നടന്നിട്ടില്ല, യേശുവിനോട് സംസാരിച്ചിട്ടില്ല. അവൾ വായിക്കുന്ന ഇങ്ങനെയാ, ആരോ പറഞ്ഞവൾ കേട്ടറിഞ്ഞറിവേ ഉള്ളൂ. ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് അവൾ കേട്ടറിഞ്ഞതേ ഉള്ളൂ. ആ കേട്ടറിഞ്ഞവൾ പറഞ്ഞു, അവനെ കണ്ടാൽ, അവന്റെ അരികിൽ എത്തിയാൽ അവനിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിക്കും. Praise the Lord. It was a touch of desperation and touch of faith. Avul vishwasathode albhuda srasushiyude shreshtha agathalathil grihichukonde vaidyanmar kai vidappettaval neenda 12 varsham kondu chigilsichittum vidudal kittathaval odi chellunu aarum gavanikkathirikkumbol yesuvine thoduvano pattilla yesuvine vastrathine thongalil thottu adutha vaakkingiya vaikkunnu yesu ninnu യേശു നിന്നു. എടുത്ത വാക്ക് ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആരെ? യേശു അടുത്ത വാക്ക് പറയുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 12 വർഷമായ സ്ത്രീയോട് നീ ചോദിച്ച്, നിനക്ക് 12 വർഷം എത്ര സ്ഥലത്ത് കാത്തിരിക്കേണ്ടി വന്നു, വല്ല പ്രയോജനമുണ്ടായോ? എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? കാത്തിരിക്കേണ്ടി വന്നില്ല, ഒന്ന് സ്പർശിച്ചതേയുള്ളൂ, വിടുതൽ സംഭവിച്ചു. ഇന്ന് രാത്രി നീ യേശുവിനെ സ്പർശിച്ചാൽ, വിശ്വാസത്തോടെ സ്പർശിച്ചാൽ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ഈ നിമിഷം, ഹല്ലേലൂയാ. ഓ, അങ്ങനെ പോയി എത്ര മാത്രം ചിന്തിച്ചാലും തീരില്ല. ഒരു സെക്കൻഡ് പോലും വേണ്ട കുഞ്ഞ്, എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഡോക്ടർമാർ കൈവിടപ്പെടട്ടെ, ഡോക്ടർമാർ ഉപേക്ഷിക്കട്ടെ, ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്നോട് കൂടെ കടന്നു വന്ന സഹോദരൻ പറഞ്ഞു, കേരളത്തിൽ എവിടെ പോയാലും എന്റെ കൂടെ യാത്ര ചെയ്യുന്ന മക്കളാ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഭയുടെ തൂണുകളായി കർത്താവ് നിർത്തിയിരിക്കുന്ന 2 വ്യക്തികൾ എന്നോട് വന്നിട്ടുണ്ട്. ഞാൻ സദർ പോകുന്ന എല്ലാ സ്ഥലത്തും അവരോട് പോരാറുണ്ട്. അതിൽ പ്രിയപ്പെട്ട രാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവായ ദൈവത്തെ കണ്ടത് തന്റെ ജീവിതത്തിൽ തന്റെ കുഞ്ഞിനെ കർത്താവ് കൊടുത്ത മഹാ വിടുതല. ക്രിസ്തുമായി ഒരു ബന്ധമില്ലാത്ത കുടുംബത്തിൽ, യേശുമായി ഒരു ബന്ധമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ആ പ്രിയപ്പെട്ടവന്റെ കൊച്ചു കുഞ്ഞ്, 4ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നു ആ കൊച്ചു കുഞ്ഞ്, ആ പൈതൽ അവന്റെ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവനും രോഗിയായി കിടന്നു. ഹാർട്ടിൽ പ്രശ്നമായി, നിൽക്കുമ്പോൾ താഴെ വീഴും, നിൽക്കുമ്പോൾ മയങ്ങി വീഴും. 108 വിളിച്ചുകൊണ്ട് പല പ്രാവശ്യം കൊണ്ടുപോയി. അങ്ങനെ ശ്രീചിത്രായിൽ ചികിത്സിച്ചുകൊണ്ട് മാസങ്ങൾ വർഷങ്ങൾ ഇഷ്ടംപോലെ പണം ചിലവഴിച്ച് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകർത്താവ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ദൈവ ഭാഗ്യം കൊടുത്തു. ആ പ്രിയപ്പെട്ടവൻ ഇപ്രകാരം തീരുമാനിച്ചു, എന്റെ കുഞ്ഞിന് ഓരോ ദിവസം കൊടുക്കുന്ന മരുന്നിന്റെ വില എത്ര ഭയങ്കരമാ. ഇല്ല, ഈ മരുന്നിന് കൊടുക്കുന്ന വിലമത്വം കർത്താവിന്റെ നാമ മഹത്വത്തിനായി സുവിശേഷം അറിയിപ്പാൻ ഞാൻ കൊടുക്കുവാൻ നിശ്ചയിക്കുന്നു. എന്റെ കുഞ്ഞിന് ഇനി മരുന്ന് കൊടുക്കുവാൻ ഇടവരുത്തരുതേ. അദ്ദേഹം പാസ്റ്ററല്ല, എന്റെ സഭയിൽ ആ സമയത്ത് അദ്ദേഹം ചെറുതായിട്ട് വരുന്നേയുള്ളൂ, വല്ലപ്പോഴും വരുന്നുള്ളൂ. പക്ഷേ ആ പ്രിയപ്പെട്ടവൻ ദൈവാഗം പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ചെക്കപ്പ്
ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ആ കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന് ദിവസം ഇഷ്ടം പോലെ പണം മുടക്കി മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന അതേ ഡോക്ടർ പറഞ്ഞു, അഭിഷേകിന് ഒരു രോഗവുമില്ല, അഭിഷേകിന് ഒരു രോഗവുമില്ല. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി പറയാം, അവന്റെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഗൾഫിൽ ജോലിയായിരിക്കുമ്പോൾ തന്റെ ഹാർട്ടിന് പ്രശ്നമായി, തന്റെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തു. ആ വ്യക്തിയോട് ഡോക്ടർമാർ പറഞ്ഞു, കഠിനാധ്വാനം ചെയ്യരുത്. എന്നാൽ അറിയപ്പെട്ടവൻ ഒരു ദിവസം ഏകദേശം 3 വ്യക്തികൾ പോലും ചെയ്യാൻ മടിക്കുന്ന ജോലി ചെയ്തിട്ടാണ് എന്നോട് കൂടെ ഞാൻ പോകുന്ന സകല സ്ഥലത്തും കേരളത്തിൽ വാഹനം ഓടിക്കുവാൻ. അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയുണ്ട്. ആ വാഹനത്തിൽ താന് വലിയൊരു ജോലി ചെയ്തിട്ട് അതിനുശേഷം വന്ന് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുവാൻ വരുന്നത്. ഇതുവരെ കർത്താവിന്റെ കൃപയാൽ ഒരു രോഗവുമില്ല. രണ്ട് കൈയും വീശി അടിച്ചു പാടി ആരാധിക്കാൻ എന്നെ ചർച്ചിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ആ പ്രിയപ്പെട്ടവനാ. ഞാൻ പറയട്ടെ കുഞ്ഞെ, എന്നെ യേശു ഒന്ന് തൊട്ടാ മതി, ഒന്ന് തൊട്ടാ മതി, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരമാ, നിന്റെ സകല വിഷയത്തിനും പരിഹാരമാ. എന്താ കാരണം? നീ അവന്റെ മക്കള. ഹല്ലേലൂയാ. ദൈവദാസന്മാർക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഒരു അനുഭവ കഥയായി ചേർത്തേക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് അറിയാവുന്ന ഭാഗമാണ്. ഫോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കുന്ന വലിയ കാറുകളുണ്ട്. വിദേശ രാജ്യത്ത് ഫോർഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഒരു കാർ ഓടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് ആ കാർ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ സൈഡ് ഒതുക്കിയിട്ടു, അതിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ ഇട്ട് സൈഡ് ഒതുക്കി റിപ്പയറിനാളിനെ ക്രമീകരിച്ച് അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഈ വണ്ടിയോട് ചേർത്ത് കൊണ്ട് നിർത്തി. ആ വണ്ടി എന്ന് സുമുഖനായ സുന്ദരനായ കോമളരൂപിയായ നല്ല ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയി പോയി, അത് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. അദ്ദേഹം ബോണറ്റ് ഓപ്പൺ ചെയ്യേ, ബോണറ്റ് ഓപ്പൺ ചെയ്തു. ഈ സൂട്ട് ധരിച്ച നല്ല മനുഷ്യനായ മനുഷ്യൻ അതിലെന്തൊക്കെയോ കാണിച്ചു. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു, നോ പ്രോബ്ലം, കുഴപ്പമില്ല, സ്റ്റാർട്ടായി. ആ വണ്ടിയുടെ ബോണറ്റ് അടച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയെ ഓടിച്ചുകൊണ്ട് വന്ന ആ വണ്ടിയുടെ ഉടമസ്ഥൻ പോക്കറ്റ് ചെയ്ത് പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, താങ്ക്സ് ഹലോ. അദ്ദേഹം പറഞ്ഞു, പൈസ വേണ്ട. എന്താ ഇത് ചെയ്യാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഈ കാറ് ഏത് കമ്പനിയിൽ ഉണ്ടാക്കിയെന്നറിയാമോ? ഫോർഡ് കമ്പനി. ആ ഫോർഡ് കമ്പനിയുടെ ഡയറക്ടറാ ഞാന്, ഉടമസ്ഥനാ ഞാന്. എന്റെ വണ്ടി വഴിയിൽ കിടന്നാൽ നാണക്കേട് എനിക്കാ, എന്റെ വണ്ടി വഴിയിൽ കിടന്നാൽ നാണക്കേട് എനിക്കാ. അതുകൊണ്ട് അത് വഴി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതൊരു ചെറിയ സംഭവമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാനും നീയും എന്റെ അപ്പച്ചന്റെ മക്കളാണ്. നീ വഴിയിൽ കിടക്കാൻ ദൈവ സമ്മതിക്കത്തില്ല. നീ പട്ടി കിടന്നാലും, നീ മുടിഞ്ഞു പോകാൻ ദൈവ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, ഞാൻ എന്റെ മക്കളെ അനുഗ്രഹിക്കും. എങ്ങനെ? ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈതല് ബൈബിൾ പറയുന്നു, കഷ്ടം നിനക്കുണ്ട്, എന്നാൽ സഹിക്കാൻ കഴിയാത്ത കഷ്ടം ദൈവം നിനക്ക് തരത്തില്ല. ഓ പ്രൈസ് ദ ലോർഡ്. ദുഃഖം നിനക്കുണ്ട്, എന്നാൽ സഹിക്കാൻ കഴിയാത്ത ദുഃഖം ദൈവം നിനക്ക് തരത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ വീഴും പക്ഷേ നിലം പരിചയാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി നീ ആരെന്ന ബോധം നീ അറിയണം. നീ ദൈവത്തിന്റെ മക്കള്. ജനഭാഗം വിടുകയ. 4 കാര്യം നാം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന 4 കാര്യത്തിൽ 1, നമ്മുടെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. 2, നമ്മെ അവൻ മക്കളാക്കി മാറ്റും. 3, നമ്മെ അവൻ സ്വർഗീയ പൗരത്വം ആദരിക്കും. എന്തതിന്റെ അർത്ഥം? നീ സ്വർഗീയ പൗരന്റെ സന്തതികളാണെങ്കിൽ നിന്നെ ആരെങ്കിലും തൊട്ടാൽ നീ പ്രതികരിക്കണ്ട, പൗരത്വം തന്നവൻ പ്രതികരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാ, ഓ ഹല്ലേലൂയ. ഒരു ഭക്തനായ ദൈവദാസൻ, ഒരു ഭക്തനായ ദൈവദാസൻ അനേക വീടുകൾ കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അഹങ്കാരത്തോടുകൂടെ കണ്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പദ്ധതിയിട്ടു. ആ സുവിശേഷ വിരോധികൾ പദ്ധതിയിട്ടിട്ട് ഈ ദൈവദാസൻ വരുന്ന വഴിക്ക് അദ്ദേഹത്തെ എല്ലാം അടിച്ച് ഉപദ്രവിച്ച് ഇല്ലായ്മ ചെയ്യാൻ അവർ കച്ചകെട്ടി ഒരു പതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അസമയമായി രാത്രിയായി ഒരു വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവദാസൻ കടന്നു വരുന്ന വഴിക്ക് ഈ ദുഷ്ടന്മാരായ മനുഷ്യർ
കാത്തിരുന്ന് ഈ ദൈവദാസനെ അടിക്കാൻ വേണ്ടിയിരിക്കുക. ഈ പാവപ്പെട്ട സുവിശേഷകനായ സാധുവായ ദൈവഭക്തൻ ഇങ്ങനെ നടന്ന് നടന്ന് നിന്ന് വരിക. ആളാരും ഇല്ലാത്തൊരു സ്ഥലത്തുകൂടി നടന്നു വരുമ്പോൾ ഈ ദുഷ്ടന്മാര് അദ്ദേഹത്തെ അടിക്കുവാൻ വേണ്ടി വടിയും കമ്പുമായി ചാടി പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു കാഴ്ച അവര് കണ്ടു. അവര് കണ്ട കാഴ്ച, ഈ ഭക്തനായി വരുന്ന ദൈവദാസന്റെ രണ്ടു വശത്തും മുൻപിലും പുറകിലുമായി വാളും പിടിച്ചുകൊണ്ട് കുറെ പേര് നടക്കുന്നു. വാളും പിടിച്ചുകൊണ്ട് കുറെ പേര് നടക്കുന്നു. ഇവർ വീണ്ടും വീണ്ടും നോക്കി. നോക്കിയപ്പോൾ ചുറ്റും കവചം ചെയ്തുകൊണ്ട് വാളും ഊരി പിടിച്ച് ചിലർ കാവൽ നിന്ന് ഈ ദൈവദാസനെ നടുക്കാക്കി നടത്തിക്കൊണ്ടുവരികയാണ്. ഇവർ ആകെ ഭയപ്പെട്ടു. ഭയപ്പെട്ടിട്ട് ഇവർ ആരും പുറത്തു വരാതെ മാറി നിന്നു. അടുത്തും രാവിലെ ഈ ദൈവദാസന്റെ വീട്ടിലേക്ക് ഇവർ ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, ഇന്നലെ താങ്കൾ വന്ന വഴിക്ക് താങ്കളുടെ കൂടെ ചുറ്റും വന്ന ആ പട്ടാളക്കാരാരാ? ദൈവദാസൻ പറഞ്ഞു, എന്റെ കൂടെ ആരുമില്ലായിരുന്നു. അല്ല, നിങ്ങളുടെ ചുറ്റും പട്ടാളക്കാർ വാളും പിടിച്ചോണ്ട് വന്നല്ലോ. ദൈവദാസൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ദൈവദാസന്റെ പിടികെട്ടിയത്. ദൈവദാസോട് ഇവർ പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ നിന്നു, ഉപദ്രവിക്കാൻ പറ്റിയില്ല. ചുറ്റും വാളും പിടിച്ചുകൊണ്ട് സൈന്യ ബഹുത്വമുള്ള വ്യക്തികൾ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ദൈവദാസൻ പറഞ്ഞു, അതെന്റെ സെക്യൂരിറ്റിയായി സ്വർഗമയച്ച ദൂതന്മാരാ. ഹല്ലേലൂയ. പ്രിയ അമ്മച്ചിയെ, പ്രിയ അപ്പച്ച, സഹോദര, പ്രിയ സഹോദരി, നീ ഒറ്റപ്പെട്ട സ്ഥാനത്താണോ, ഏകയായി നിൽക്കുന്ന സ്ഥാനത്താണോ, നിനക്ക് ചുറ്റുമായി പരിചയൊരുക്കുന്ന, സംരക്ഷണ ഒരുക്കുന്ന ഒരു സംരക്ഷണ കവചത്തിന്റെ കൂട്ടമയായി എന്റെ ദൈവം നിന്നെ ആക്കുവാൻ കാര്യമല്ല. നീ സ്വർഗീയ പൗരത്വം പ്രാപിച്ചവരാ, സ്വർഗീയപ്പന്റെ മക്കളാ, അവന്റെ പൗരത്വമുള്ളവരാ. നിന്നെ തൊടുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയാ. എനിക്ക് തന്ന സമയം തീർന്നു. പ്രസംഗത്തിന്റെ ഭാഗം പോലും തീർന്നില്ല. അടുത്ത വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. നീ മക്കളെങ്കിൽ അവകാശിയ, നിനക്ക് സ്വർഗീയ പൗരത്വം തന്നാതിരിക്കും. മാത്രമല്ല, നിന്നെ അവൻ പരിശുദ്ധയാത്മാവിൽ മുദ്ര ചെയ്യും. ഹല്ലേലൂയ. നിന്നെ അവൻ പരിശുദ്ധയാത്മാവിൽ മുദ്ര ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുദ്രയുള്ള നിന്നെ തൊടുന്നവൻ വിവരമറിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ, അവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്ന. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ, നീ എന്ന വ്യക്തി ഒരുപക്ഷെ കറുത്തതായിരിക്കാം, ഒരുപക്ഷെ പണമില്ലാത്തതായിരിക്കാം, ഒരുപക്ഷെ പഠിത്തമില്ലായിരിക്കാം, ഒരു കാശിനും വകയും ആരുമില്ലാതെ നീ ഗവനിക്കാതെ കിടക്കുന്ന സാധുവായിരിക്കാം. പക്ഷെ ദൈവം നിനക്കൊരു വില വെച്ചിട്ടുണ്ട്. ദൈവം നിനക്കൊരു വില വെച്ചിട്ടുണ്ട്. നീ ആരെന്ന്? അവന്റെ പൗരത്വം പ്രാപിച്ച അവന്റെ മക്കള്, അവന്റെ പരിശുദ്ധയാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവനാ, ചെയ്യപ്പെട്ടവനാ. ഇന്ന് രാത്രി ബോധമുള്ളവർ കരമടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടേ. ഹല്ലേലൂയ. പുസ്തകങ്ങൾ തുറന്നു. ജിനപുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ആ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീ പൈകയിൽ തള്ളിയിട്ടു. ഈ പുസ്തകത്തിൽ പേര് വരാൻ നീ ദൈവത്തിന്റെ മക്കളാകണം. യേശുവിൽ ജനിക്കണം. ക്രിസ്തു നിന്നെ അറിയണം. ഓ ഹല്ലേലൂയ. ആ ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് മുൻപോട്ട് പോയി രണ്ടു മിനിറ്റ് മാക്സിമം, ഒരു അഞ്ചു മിനിറ്റ് എടുത്തോളാൻ നിങ്ങൾ സമ്മതിച്ചാൽ ആ കരമുയർത്തിയിട്ട് സൂചിച്ചേ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയതിനൊത്ത വണ്ണം ആ വാക്ക് പറഞ്ഞു 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 എന്ന് പറയാ, ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും. ഓ ഹല്ലേലൂയ. പേര് വരണമെങ്കിൽ മക്കളാകണം. മക്കളാകണമെങ്കിൽ ക്രിസ്തു നിന്നെ അറിയണം. അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്കറിയാം, അദ്ദേഹത്തിന്റെ രൂപം എനിക്കറിയാം, തന്റെ ഏകദേശ അവസ്ഥകൾ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ ശരിക്കും കണ്ടിട്ടുണ്ട്, സത്യമായിട്ട് കണ്ടിട്ടുണ്ട്, തമാശ അല്ല, കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് ശരിക്കറിയാം, ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അദ്ദേഹമായി എനിക്ക് നല്ലൊരു ഇഷ്ടമാ, നല്ലൊരു ആ പേഴ്സണാലിറ്റി മേൻ. അതൊക്കെ ഞാൻ എന്നാൽ നിങ്ങൾ ചെന്നിട്ട് നരേന്ദ്രമോദിയോട് ചോദിക്കണം, പാസ്റ്റർ ജെയിംസ് എംപോളിനെ അറിയാമോ? അദ്ദേഹം പറയും അറിയാം. ജെയിംസ് എംപോൾ എന്ന എനിക്ക് നരേന്ദ്രമോദി അറിയാം. എങ്ങനെ? ടിവി കണ്ട്, പത്രത്തിൽ കണ്ട്, വായിച്ചു കേട്ട്, കേട്ടറിഞ്ഞ് എനിക്കറിയാം.
അദ്ദേഹത്തിന് എന്നെ അറിയാമോ? ഇല്ല കുഞ്ഞെ, ഈ ചിന്ത മനസ്സിലേക്ക് വന്നേ, നീ യേശുവിനെ അറിയുന്നുണ്ട്, യേശു നിന്നെയോ? പ്രൈസ് ദ ലോർഡ്, നീ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ടോ? നീ യേശുവിനോട് പാടുന്നുണ്ട്, യേശു നിന്നെ അറിയുന്നുണ്ടോ? കർത്താവ് പറയുന്നു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കി, എന്റെ നാമത്തിൽ പഴം ചെയ്തു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി അവൻ അറിയാത്തവരെ അവന് വേണ്ട, അവന് വേണ്ടത് അവൻ അറിയുന്നവരെയാ. ഒന്നുകൂടി പറഞ്ഞാൽ, അവന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവനറിയണം, അവനെ അറിയണം. പ്രൈസ് ദ ലോർഡ്. അവൻ ഈ അറിഞ്ഞ പോരാ, അവൻ നമ്മെ അറിയണം. അല്ലാത്തവരെ പേര് അവൻ ജീവന്റെ പുസ്തകം എഴുതത്തില്ല. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ പല ഭാഗത്തിലുള്ളവരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഈ ദേശത്ത് ഹൈന്ദവ വിശ്വാസികൾ ഒത്തിരി പേരുണ്ട്. ഹിന്ദു മതാചാരം പഠിപ്പിച്ച് ചിന്തിച്ചാൽ അവർക്ക് ചതുർവേദ ചിന്താഗതിയുണ്ട്. ചതുർവേദം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിലെ ശ്രേഷ്ഠമായ വേദങ്ങളാണ്. ഈ ചതുർവേദം അനേക ഹൈന്ദവർ വായിക്കാറില്ല, അത് സംസ്കൃതമാണ്. അതിന്റെ മലയാള തർജ്ജമയും ഇംഗ്ലീഷും ഇതര ഭാഷയും ഇപ്പൊ കിട്ടും. എന്റെ കൈവശത്തിലല്ലേ പണ്ട്. ഈ ചതുർവേദത്തിനകത്ത് നരകത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാപോകം, പാപകർമ്മോകം, പാപാത്മഭാവ സംഭവ്യ, ത്രാഗിമാം പുണ്ഡര കക്ഷസ്യ സർവോച്ചരോ സർവഹരി. ആ സർവേക്ഷരോ ഹരോ ഹരിയായ ഒരു സർവശക്തനായ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരുവനെ വിടുവിച്ചില്ല എങ്കിൽ പശു രോമ സഹസ്ര കോടി വർഷം തീക്കകത്ത് കിടക്കണം. എന്നൊരു പാവിയായി ജീവിച്ചു പാവിയായി മരിക്കുന്ന ഒരു പാവിയുടെ ആത്മാവ് പശു രോമ സഹസ്രകോടി, ഒരു പശുവിന്റെ ദേഹത്തെ ഒരു രോമത്തിന് 1000 വർഷം വെച്ചു, പശുവിന്റെ ദേഹത്ത് എത്ര രോമമുണ്ടോ അത്രയും രോമങ്ങൾക്ക് 1000 1000 1000 1000 1000 യുഗകാലങ്ങൾ തീക്കകത്ത് കിടക്കണം. ഈ തീക്കകത്ത് കിടക്കുന്നോ 17 നരകത്തെ കുറിച്ച് അവരുടെ ഹിന്ദു മതവിശ്വാസത്തിന്റെ ചതുർവേദം പഠിപ്പിക്കുന്ന 17 നരകം. ഈ 17 നരകത്തിൽ ഏതൊരു സ്ഥലത്ത് കിടക്കണം? ഇസ്ലാമിനെ ഖുർആൻ പഠിച്ചാലോ? ഇസ്ലാമിനെ ഖുർആൻ പറയുന്നു, ഇബിലിസായ പിശാചിന്റെ കുത്തുകൊണ്ട് മരിക്കുന്ന മനുഷ്യരല്ല, ആ മനുക്കിടക്കേണ്ട സ്ഥലമാണ് നരകം. ഖുർആൻ പഠിപ്പിക്കുന്ന നരകം 7 നരകമാണ്, അഥവാ നരകത്തിന് 7 പടി. അവർക്ക് പഠിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ ജനിച്ചു വരുന്ന കുഞ്ഞിന് 2 തോളിലായി 2 മലക്കെ കൊടുത്തുവിടും, 2 മലക്കെ. ഈ മലക്കുകളിൽ നീതി വലത്തെ മലക്കിലും അവൻ ചെയ്യുന്ന അനീതി മൊത്തവും ഇടത്തെ മലക്കും. അന്ത്യനായ വിധി സമയത്ത് ഈ 2 മലക്കും എടുത്ത് തൂക്കി നോക്കും. തൂക്കുമ്പോൾ ഇടത്തെ മലക്ക് തൂക്കം കൂടിയാൽ അവനെ നരകത്തിലേക്ക് തട്ടും. ആ നരകമാണ് 7 നരകത്തിൽ ഏതെങ്കിലും ഒരു പടിയെ പോയി വീഴും. 6 പടി വരെ വീഴുന്നവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും. അവരെ പൊക്കി എടുത്തോണ്ട് വന്ന് ഒരു നദിയുടെ ആ നദിക്കൊരു പാലമുണ്ട്. ആ പാലത്തിന് വരെ സിറാട്ട്, സിറാട്ട് എന്ന പാലത്തിന്റെ സമീപത്ത് നിർത്തും. ഈ പാലത്തിന്റെ പ്രത്യേകത, ആ പാലത്തിന് വളരെ ലോലമായ കനമയുള്ളൂ. ഒരു സ്ത്രീയുടെ ഒരു മുടി എടുത്താൽ ഒരു മുടിയെ 7 ആയി കീറിയാൽ 7 ഒരു കീറിന്റെ കനമയുള്ളൂ. പക്ഷെ ഭയങ്കര ബലമാ. 7 ഒരു കീറായ മുടിപ്പാല വഴി കൂടി ഈ പാലത്തിന് മറ്റൊരു പ്രത്യേകത, കാലെടുത്തു വെച്ചാൽ 2 ആയി കീറത്തക്ക വിധം ഇരുവായിട്ടുള്ള മൂർച്ചയുടെ ഭയാനക മൂർച്ചയാണ് ഈ പാലത്തിനെ. എടുത്തു വെച്ചാൽ 2 ആയി മുറിഞ്ഞു മാറും. അപ്പൊ ഈ മുറിഞ്ഞു മാറുന്ന വാൾമുനയുടെ ഭയാനകമായ ഭയാനകമായ മൂർച്ചയുള്ള പാലം, ഈ പാലത്തിന്റെ അടിയോ ഭയാനകമായ അഗ്നിക്കടല. ഈ അഗ്നിക്കടല പ്രത്യേകതയോ, അടിയിൽ കത്തുന്ന തീയും ചുറ്റും കൊത്തി വലിക്കുന്ന പാമ്പൻ, പറന്നു കൊത്തി വലിക്കുന്ന അഗ്നിക്കടലിൽ കിടക്കുന്ന പാമ്പ്. അപ്പൊ തീ അതിൽ ചുറ്റി കൊത്തി വലിക്കുന്ന പാമ്പ്, മുകളിൽ സിറാട്ട് എന്ന പാലം. ഈ പാലത്തെ കൂടി കേറുന്നവന് മാത്രമേ അക്കരെ എത്തിയാലേ രക്ഷയുള്ളൂ. ഉത്തരം, ഒരൊറ്റ വ്യക്തിക്കും സിറാട്ടു പാലം കവച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം ഈ അഗ്നി കടലിൽ വീഴും. ബൈബിൾ പറയും, ചാകത്ത പുഴുവും കടാത്തതയും ഉഷ്ണക്കാറ്റുമുള്ള നിത്യ നരകം പാപിയുടെ ആത്മാവിന്റെ കിടപ്പ്. മക്കളെ, ചാകത്ത പുഴുവും കടാത്ത തെയ്യുമുള്ള ആ നിത്യ നരകത്തിൽ പോകാതിരിക്കാൻ ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ജീവപുസ്തകത്തിൽ പേര് വേണം. ഓ പ്രൈസ് ദ ലോർഡ്. ജീവപുസ്തകത്തിൽ പേര് പ്രാപിച്ചാൽ എന്ത് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് ഈ പുസ്തകത്തിൽ പേര് പ്രാപിച്ചാൽ ആ പുസ്തകത്തിന് ഉടമസ്ഥന്റെ കൽപ്പന നീ അനുസരിക്കണം. അഥവാ മാനസാന്തരപ്പെട്ട് ജീവപുസ്തകത്തിൽ പേര് വന്നാൽ നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ തളിച്ചല്ല, തുടഞ്ഞല്ല, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മുങ്ങി സ്നാന
സ്നാനപ്പെട്ട നീയെ, മുങ്ങി സ്നാനപ്പെട്ട നീയെ പഴയതിനോട് ഗുഡ് ബൈ പറയണം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറഞ്ഞാൽ പെട്ടകത്തിക്കേ അവർ ഈ ഭൂമിയിലായിരുന്നു. കേറിയ പെട്ടകത്തിൽ ഇറങ്ങിയതും ഈ ഭൂമിയിലേക്കാ. പക്ഷെ വ്യത്യാസമുണ്ട്, ഇറങ്ങിയപ്പോൾ കേറിയപ്പോ ഉണ്ടായിരുന്ന പലരെയും കാണാനില്ല എന്ന് പറഞ്ഞാൽ പെട്ടകത്തിൽ കയറും മുൻപ് ചില കൂട്ടുകെട്ടുണ്ടായിരുന്നു, ചില സ്വഭാവമുണ്ടായിരുന്നു, ചില വഴികളുണ്ടായിരുന്നു. കഴിഞ്ഞാൽ അതിനെ പിന്തുടരരുത്, അതിനെ പിന്തുടരരുത്. 2, വിശുദ്ധ റോമ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു, അക്കരെ കയറി മോശയോട് ചേർന്നു. അത് സ്നാനത്തിന് മുൻകുറി. അർത്ഥമെന്നാ? അക്കരെ ഇസ്രായേൽ മക്കൾ ഒരെണ്ണം പോലും ഇന്നേ വരെ തിരിച്ചിക്കര വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അക്കരെ കയറിയാൽ റിട്ടേൺ അടിക്കരുത്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് റിട്ടേൺ അടിച്ച് പഴയ സ്ഥലത്ത് വരരുത്. സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ സ്നാനം എതിർക്കുന്നിടത്തുനിന്ന് സത്യം അറിഞ്ഞു, വിശ്വാസ സ്നാനത്തിനായി വേർപെട്ട ബന്ധക്കോ സാലിയത്തിൽ വന്നു, സ്നാനപ്പെട്ടു, പിന്നെയും പഴയ സ്ഥലത്തേക്ക് പോകരുത്. നീ പിന്നെ ചെയ്യുന്നത് അക്കരെ കയറിയ റിട്ടേൺ അടിക്കാതെ മുൻപോട്ട് പോയിക്കൊള്ളണം. ഓ ഹല്ലേലു, സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. അപ്പോൾ മുൻപോട്ട് പോകണം, പിറകോട്ട് പോകരുത്. 2017 ഇന്ന് വരെ ഒരൊറ്റ ഇസ്രായേൽ മക്കൾ തിരിച്ചു മിസ്രയീമിൽ വന്നിട്ടില്ല. നീ വേർപാട് അനുഷ്ഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഴയ പ്രവൃത്തിയിലേക്ക് വരരുത്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട നീയാണെങ്കിൽ വേർപെട്ട് സത്യത്തിൽ ആരാധിക്കണം, വിശുദ്ധിയോടെ ആരാധിക്കണം, വ്യവസ്ഥയോടെ ആരാധിക്കണം, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, നിന്റെ അടുത്ത് എവിടെ വേർപെട്ട പെന്തക്കോസ്ത് കൂട്ടായ്മയുണ്ടോ ആ കൂട്ടായ്മയിൽ സത്യവചനത്തെ അംഗീകരിച്ചുകൊണ്ട് മരണം വരെയോ യേശുവിന്റെ വരവെങ്കിൽ നീ വിശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ എന്റെ യേശു വരാൻ സമയമായി. ആ വരവ് വരെ നിനക്കൊരനർത്ഥവും വരാതെ, ഒരാപത്തും വരാതെ, നീ സഹിക്കുവാൻ കഴിയാത്ത അനർത്ഥത്തിൽ പെടാതെ, കോഴി കോഴി തന്റെ കുഞ്ഞിനെ ചിറകിനറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, എന്റെ ദൈവം നിന്നെ വഹിക്കുവാൻ, നിന്നെ മറയ്ക്കുവാൻ വിശ്വസ്തനായി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ പേര് ചേർക്ക്. അക്കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. എല്ലാ ദൈവമക്കളും എന്നെടുത്ത വിഷയത്തിന് ഭാഗം പോലും തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിർത്തിയേ പറ്റൂ. കുഞ്ഞതി ആരെന്ന് എനിക്കറിയത്തില്ല, നിന്റെ പേരും എനിക്കറിയത്തില്ല, എന്നാൽ കർത്താവിന് നിന്നെ അറിയാം, ഇനി യേശുവിന് നിന്നെ അറിയാം, സത്യമായിട്ടും നിന്നെ അറിയാം, നിന്റെ പേരവൻ അറിയാം, നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം. ഇന്ന് രാത്രി നിനക്കവൻ ചില മാറ്റങ്ങൾ വരുത്തുവാൻ കൊതിക്കുന്നു. നീ വന്നതുപോലെ മടങ്ങി പോകരുത് കുഞ്ഞെ. നിന്റെ പാരമ്പര്യം രക്ഷിക്കത്തില്ല മക്കളെ. നീ ആയിരിക്കുന്ന പ്രതലം നിനക്ക് രക്ഷ തരത്തില്ല. രക്ഷ ഒരുവനിൽ മാത്രം, മറ്റൊരുത്തനിലല്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം എന്റെ യേശുവിന്റെ നാമം മാത്രം. ഒന്ന് ചിന്തിക്കു കുഞ്ഞെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ട്, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ കൊണ്ട് എന്റെ ദൈവം നിന്നെ ഇന്നുവരെ നയിച്ചില്ലേ, ഇന്നുവരെ പൊതിഞ്ഞില്ലേ. ആ ദൈവത്തിനത്, ആ ദൈവത്തെ നീ ഉപേക്ഷിക്കരുത്, ആ ദൈവത്തിന്റെ വഴിവിട്ട് നീ പോകരുത്. ദൈവത്തോട് അടുത്തു ചേര്, ദൈവത്തോട് പറ്റിച്ചേര്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന് സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒന്ന് കരമടിച്ച് ദൈവത്തെ പ്രണപ്രിയ പ്രണപ്രിയ ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ.
പ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൻ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൻ എന്നെയും Yeah.
Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. Hallelujah. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കാൻ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൈകളിൽ തള്ളിയിടും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഏവരും ഹൃദയങ്ങളെ തുറന്ന് യേശുവിന്റെ മുമ്പിൽ അവരവരെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആമേ. പ്രിയ കുഞ്ഞെ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഈ മീറ്റിംഗ് നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. നിങ്ങൾ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. ആമേ. നിത്യ നരകത്തിലേക്ക് പോകുക, ജീവനിലേക്ക് താങ്കൾ കടന്നു വരുവാൻ താങ്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. താങ്കൾ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിത്വമാണ്. താങ്കളുടെ ആത്മാവ് ദൈവത്തിന് വിലയേറിയതാണ്. നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ മൂന്ന് ദിവസങ്ങൾ ഈ സത്യസുവിശേഷം ഇവിടെ ഘോഷിക്കപ്പെടുവാനാട്ടിടയായി തീർന്നത്. ആമേ. താങ്കളെ ദൈവം സ്നേഹിക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും എത്രയോ തവണകൾ ആത്മഹത്യ ചെയ്യാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ട്. നാട് വിട്ടുപോകാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ആമേൻ. അല്ലെ, എത്രയോ ആമേ പ്രതികൂലങ്ങളിൽ കൂടി ആമേ കടന്നു പോകുമ്പോൾ എത്രയോ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും താങ്കളുടെ ജീവിതത്തിൽ സാധ്യമാകാതെ ദിവസങ്ങളിലേക്ക് ഈ ദൈവവചനം താങ്കളെ കേൾപ്പിച്ചത്. ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് താങ്കളെ കുറിച്ചൊരു ദേശമുണ്ട്. ആകിയാൽ ആ യേശുവിനോട് കൂടെ നിത്യതയിൽ നിത്യയുഗങ്ങൾ സന്തോഷത്തോട് വാഴുവാൻ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാം. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി ദൈവകൃപയെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക തിരുവിടുത്തുകളായി കൈമാറിയ കർത്താവ് പാസ്റ്റർ ജെയ്സൺ പോൾ അവർക്കുള്ള ഞങ്ങളുടെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. പ്രിയ ദൈവദാസനെ ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ വെച്ച് ദൈവസ്നേഹി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആമേ റോയ് പാസ്റ്റർ ആമേ തുടർന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അതിഗ്രഹീതമായ നല്ല ദിനങ്ങൾ ഞങ്ങൾക്ക് ദാനം നൽകിയതോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ രണ്ട് ദിനങ്ങളും വിശേഷാൽ ഈ രാത്രിയും ഈ ഭവനാങ്കണം ദൈവവചന ശുശ്രൂഷയ്ക്കായി മാറ്റിയതോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ചുറ്റുപാടുകളിലുണ്ട്. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏതുദ്ദേശത്തോട് ഈ വിശുദ്ധ തിരുവഴുത്തിവിടെ വിതയ്ക്കപ്പെട്ടോ ആ ഉദ്ദേശത്തിന്റെ പൂർണ്ണത അതിന്റെ വിടുതലോടെ ഇവിടെ സ്വയമിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ വചന ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രി ഉപയോഗിതനായ ദൈവദാസനെ ആ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളാൽ പിന്നെയും നടത്തണമേ. കേൾക്കപ്പെട്ടതാരും ആമിൻ ശിക്ഷയ്ക്ക് കാരണമാകാതെ ദൈവകൃപയുടെ അസാധാരണ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്രയിച്ചുമുള്ള വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ വിശ്വാസവും കൂട്ടായ്മയും കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ദേശവാസികളോടും ഈ ദേശത്തിന്മേലും കുടുംബങ്ങൾ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷവരെ ദൈവകൃപയും സമാധാനവും എന്നേക്കും ഉണ്ടാകട്ടെ. ആമേ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ മൂന്ന് ദിനങ്ങൾ ജയം തന്ന ദൈവത്തെ നമുക്ക് കരങ്ങളുടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കർത്താവേ വരണം.